السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دونه من أولياء ثم لا تنصرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും മർഹൂം താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖുദ്ദസല്ലാഹു സിർഹു, മഹാനവറുകളെ അനുസ്മരിക്കുന്നതും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിവരുന്ന സലാത്തിൻ്റെ വാർഷികവുമാണ് ഈ പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദസ്സുകളും എല്ലാ വാക്കുകളും പ്രവൃത്തികളും എല്ലാ ചലനങ്ങളും അടക്കങ്ങളും അല്ലാഹു കബൂൽ ചെയ്ത അമലായി സ്വീകരിക്കുമാറാകട്ടെ. സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശം അനുസരിച്ചാണ.
അതിൻ്റെ സ്വീകാര്യതയും അതിൻ്റെ സാധുതയും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി മാത്രമുള്ള അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യണം. എന്താണ് മൈക്കിനെന്തോ തരാറുണ്ടോ? എന്തോ ഒരു ക്ലിയർ കുറവുണ്ടല്ലോ. നേരത്തെ മഹ്മൂദ് ഹൂസ് നേരത്തെ സംസാരിക്കുമ്പോൾ കണ്ടിരുന്നില്ല. ചിലത് നന്നാക്കിയാൽ പെടുക്കാവും. സുഹൃത്തുക്കളെ, മഹാനായ താജുൽ ഉലമ മഹാനവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ബഹുമാനം, ധാരാളം ബഹുമാനങ്ങൾ തങ്ങളവർക്കുണ്ട് എന്നതിൽ സംശയം ഇല്ല. ഞാനൊരിക്കൽ തൂവക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാൻ വേണ്ടി തങ്ങളവറുകളെ കൊണ്ടുവന്നു. തറക്കല്ലിടൽ കഴിഞ്ഞ് ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ബഹുമാനപ്പെട്ട ഖബറുൽ ഉലമയും താജുൽ ഉലമയും ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ പോകുമ്പോൾ ആ വീട്ടിലുള്ള പ്രായം ചെന്ന ഉമ്മാമ പറഞ്ഞെനിക്ക് തങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങളോട് ഇവിടുത്തെ ഈ ഉമ്മാമാക്ക് എന്തോ ഒന്ന് പറയാനുണ്ട്, വയസ്സുള്ളൊരു ഉമ്മയാണ്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എന്റെ മകളെ ഭർത്താവും മകളും തമ്മിൽ വലിയ തെറ്റാണ്, കുറേ ദിവസമായിട്ട് തെറ്റാണ്, മകളും കുട്ടികളൊക്കെ ഇവിടുണ്ട്, അയാൾ വേറെ കല്യാണം കഴിച്ചിരിക്കുന്നു, അങ്ങനെ വലിയ തെറ്റാണ്. അതിങ്ങനെ കേട്ടപ്പോൾ തങ്ങൾ പറഞ്ഞ് ഇന്ന് നന്നാവും. രാത്രി 9:30 മണിക്കാണ് പറയുന്നത് ഇന്ന് നന്നാവും. എത്രയോ ദിവസമായിട്ട് തെറ്റിപ്പോയ രണ്ടാളുകൾ തമ്മിൽ. ഞാനിങ്ങനെ വിചാരിച്ച് പഠിച്ചവനെ, ഇന്നെങ്ങനെയാണ് നന്നാവുക? നന്നാവുമായിരിക്കും, പക്ഷെ ഇന്ന് നന്നാവും എന്നെന്താ പറഞ്ഞത്? എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. തങ്ങൾ പോയതിന് ശേഷം അവിടെ ഒരു മൂസാന്ന് പറഞ്ഞ ആളുടെ കത്തറുകാരനാണ്. അവൻ ഉസ്താദെ ഇന്ന് നന്നാവും തങ്ങൾ പറഞ്ഞില്ലേ, നമ്മളിന്നപ്പോൾ ഇയാപ്പിള്ള കാണാൻ പോകാന്ന് ചോദിച്ചു. അവനെ പോകാൻ തന്നു. പുതിയാപ്പിള്ള പോയി കണ്ടു നോക്കുമ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്തിക്കാതിരിക്കുകയാണ്. അയാളെ മറ്റേ ഭാര്യയും ഇല്ല, അവർക്ക് ആരുമില്ല, അയാൾ ഒറ്റക്ക. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്തെങ്കിലും ഭാര്യയൊന്നും ഇല്ലാതെ? അതല്ല, അങ്ങനെയാണ്. ഞാൻ ചോദിച്ചല്ല, നിങ്ങളെ ഭാര്യ ഇന്ന ഒരു സ്ത്രീയല്ലേ, നമുക്ക് അവളെ നന്നാണോ എന്നറിയാൻ. ഉസ്താദ് പറയുന്നത് നന്നാണെന്ന്. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് അയക്കട്ടെ എന്ന് ചോദിച്ചാൽ നിന്ന് അന്നേരം തന്നെ ആ പെണ്ണിന്റെ കുടുംബത്തോടു കൂടി അപ്പൊ തന്നെ അയച്ചു കൊടുത്തു. അന്ന് തന്നെ നന്നായി. അതാണ് താജുൽ ഉലമ. അപ്പൊ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ അസറ് നൽകിയിട്ടുള്ള, വലിയ കഴമ്പുള്ള ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ. താജുൽ ഉലമ ഉള്ളാളത്ത് 50 വർഷം പൂർത്തീകരിച്ചപ്പോ അന്ന് തങ്ങളവർക്കൊരു ആദരവ് നൽകിയിരുന്നു. ആ പരിപാടിയിൽ എന്റെ പുല്ലൂക്കര ഉസ്താദ്, നേരത്തെ മുഹമ്മദ് ഹുസൈലാർ വന്ന പുല്ലൂക്കര ഉസ്താദ്, അല്ലാഹു തആല എല്ലാവരുടെയും ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. പുല്ലൂക്കര ഉസ്താദിനെ കൂട്ടിയിട്ട് ഞാൻ വന്നിരുന്നു. ഉസ്താദ് സാധാരണ അങ്ങനെ പരിപാടിക്കൊന്നും പോന്ന ആളല്ല. ഉസ്താദിന് മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ് ചെയ്യാനും ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ വണ്ടിയിൽ കൂട്ടിയിട്ട് ഉസ്താദിനെയും കൊണ്ട് വന്ന് തങ്ങളെ പരിപാടിയിലും പങ്കെടുക്കാനൊക്കെ വന്നു. അപ്പോ ഉസ്താദും ഒരു ചില്ലറക്കാരൻ അല്ല. ഉസ്താദിന്റെ ഒരുപാട് കറാമത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എണീറ്റ് നടക്കുന്നതൊക്കെ ഉസ്താദിന്റെ കറാമത്തിന്റെ ഭാഗമാണ്. എന്നെ ആദ്യമായി സ്റ്റേജുമൊക്കെ എത്തിയത് ഉസ്താദാണ്. മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ വയത് പറയാൻ പോയി. വയത് കഴിഞ്ഞ് തീർന്ന് സലാത്ത് ചൊല്ലിയിട്ട് പിരിവെടുക്കുകയാണ്. അപ്പൊ എന്റെ കയ്യിന്റെ മുകളിൽ നിന്ന് വല്ലാത്ത പുകച്ചല്, സഹിക്കാൻ കഴിയാത്ത പുകച്ചൽ. അപ്പൊ എനിക്ക് തോന്നി ആരോ ഒരാളെന്റെ കയ്യിന്റെ മുകളിൽ എന്തോ ഒന്ന് പാറ്റിയിട്ടുണ്ട് എന്ന് തോന്നി. എന്തോ ഒരു അപകടം പിടിച്ച സാധനം എന്റെ കയ്യിന്റെ മുകളിൽ ഏതോ എതിരാളികൾ പാറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി.
ഹബീബ് തങ്ങൾ പെരിന്തൽമണ്ണ തങ്ങൾ സ്റ്റേജ് മേൽ ഞാൻ തങ്ങളെ കുറച്ച് വെള്ളം മന്ത്രിച്ചു. വെള്ളം ഒഴിച്ചിട്ടൊന്നും പോച്ചൽ പോകുന്നില്ല. ഞാൻ പിന്നെന്ത് ചെയ്തു, അവിടുത്തെ ആൾക്കാർ അവിടുത്തെ പ്രവർത്തകന്മാർ അവർക്കപ്പോൾ പിരിവെടുത്തെടുത്തില്ലെങ്കിൽ അവർ കടത്തിലായി പോകും. ഞാനാ പുകച്ചലോടുകൂടി തന്നെ ബാക്കിയും സലാത്തും ചൊല്ലി പിരിവെടുത്തു. മെല്ലെ ഇറങ്ങി കാറിൽ പോയിരുന്നിട്ട് ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതി. എന്നിട്ട് ഞാൻ അള്ളാഹിനോട് ദുആർന്നു, വർച്ചവനെ ആരാ പാറ്റിയതെന്ന് പിടുത്തം കിട്ടണം, രണ്ടാമത് എന്താ പാറ്റിയതും പിടുത്തം കിട്ടണം. അങ്ങനെ എന്താന്ന് മനസ്സിലായാലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വിളിച്ചു, ഉസ്താദേ പാറ്റിയവനെ പിടിച്ചിരുന്നു. തന്നെ ഞാൻ അവനൊന്നും ചെയ്യരുത് തന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഷട്ടറിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട്. മലപ്പുറക്കാർ കുട്ടികളാണ്. അപ്പോ ഞാൻ അവനൊന്നും ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്താ പാറ്റിയത് തന്നെ. അപ്പോൾ പറഞ്ഞു, അത് പേടിക്കാനൊന്നുമില്ല, നായ്ക്കുരുനെയാണ് തന്നെ. നായ്ക്കുരുനാണ് ഞങ്ങളാണ്ടൊരു സാധനം ഉണ്ട്, ഇവിടെ എന്തായാലും പറയാൻ അറിയില്ല. നായ്ക്കുരുന തന്നെ അവന് പിന്നെ പുളിവാളി പോലെ ഉണ്ടാവും. അതിൻ്റെ പൊടി മാറ്റിയാൽ നല്ല പുകച്ചലുണ്ടാവും, വേറൊന്നും സംഭവിക്കൊന്നുമില്ല. അപ്പോ ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതിയാൽ എനിക്ക് അങ്ങനെ പല ഇജാബത്തും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ അയാളെ വിട്ടുകൊടുത്ത്, അയാൾക്കെല്ലാം പൊരുത്തപ്പെട്ടു തന്നെ. അയാളെ വിട്ടുകൊടുത്ത്, അയാളെ വിട്ടു. പക്ഷേ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, അയാളെയും കൂട്ടിയിട്ട് ഞങ്ങളങ്ങോട്ട് വരട്ടെ, ഉസ്താദിനെ കൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കാൻ. ഞാൻ അഡ്വാൻസ് പൊരുത്താണ്, എല്ലാവർക്കും പറഞ്ഞവർക്കും പറയുന്നവർക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും മുമ്പ് പറഞ്ഞവർക്കും ഇനി പറയുന്നവർക്കും ഒക്കെ പൊരുത്താണ്, അതുപോലെ ഈ ചെയ്തവർക്കും ഒക്കെ പൊരുത്താണ്. അതുകൊണ്ട് ആരും വരണ്ടയില്ല. അപ്പോൾ ഈ ഇവർ പറഞ്ഞു, അതല്ല പ്രശ്നം, അയാളൊരു മാഷാണ്, ഈ പാറ്റിയാളൊരു മാഷാണ്. അയാളിപ്പോൾ എല്ലാവരും നായ്ക്കുറിനെ മാഷ് എന്നാണ് വിളിക്കുന്നു. അതിൻ്റെ പുറമേ അയാൾ പഠിപ്പിക്കുന്ന കുറേ മുസ്ലിം കുട്ടികളുണ്ട്, ഹിന്ദു കുട്ടികളുണ്ട്. ഹിന്ദുക്കൾ പറയുന്നു, ഇയാൾ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റൂല, ഒരുത്തണ്ടാവില്ല. അവിടെ ഞങ്ങളെ കുട്ടികളെ ഇയാൾ പഠിപ്പിക്കേണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾക്ക് മാഷായിട്ട് ജോലി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിന്. അതുകൊണ്ട് ഉസ്താദിൻ്റെ അടുത്ത് വന്ന് പൊരുത്തപ്പെട്ടു എന്ന് ഇവിടുത്തെ ഹിന്ദുക്കളോട് പറയണം. അതിനുവേണ്ടി ഞങ്ങൾ കൂട്ടി വരികയാണ്, കുടുംബക്കാരും നാട്ടുകാർക്കോ കൂട്ടി വരികയാണ്. ഞാൻ അങ്ങനെ അയാളാവശ്യത്തിനാണേ വന്നോട്ടെ, എനിക്ക് അയാൾ വരേണ്ട ആവശ്യമില്ല. അങ്ങനെ അയാൾ വന്ന് ഒരു വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ മറ്റോ ഞാനവിടെ കുറ്റിയാലി ഉണ്ടാകുന്ന ഒരു ദിവസം വന്ന് ഞാൻ അയാളെ കുറേ ഉപദേശിച്ച് വിട്ട്. ഞാൻ പറഞ്ഞത്, ഉല്ലുക്കര ഉസ്താദ് വലിയ കറാമത്തുകൾ ഒരുപാടുള്ള ഒരു മഹാനൻ, പക്ഷേ ഉള്ളാളം തങ്ങളുടെ ശിഷ്യനായിരുന്നു. അങ്ങനത്തെ എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഒരു വലിയ ആലിമായിരുന്നു, സയ്യിദായിരുന്നു, നല്ല മനക്കരുത്തുള്ള നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഉള്ളാർത്ഥങ്ങൾ. എന്നാലേ ഉള്ളാർത്ഥങ്ങളെ സമീപത്ത് ചെന്നാൽ ചിലപ്പോൾ രണ്ട് നിലവാരം കാണൂ. ചിലപ്പോൾ ചെന്നാളെ നല്ല പുഞ്ചിരിയോടുകൂടി കയറ്റിയിരുത്തി എല്ലാ വർത്താനവും പറയും ചില സമയത്ത്, ചിലപ്പോൾ ചെന്നാൽ അടിയും കിട്ടും. ചിലപ്പോൾ ചെന്നാൽ അടിയും കിട്ടും. ഇന്നാൾ ഒരു ദിവസം ഒരാൾക്കൊരടി കിട്ടി, അയാൾ പറഞ്ഞു ഇത് കിട്ടാൻ തന്നെ ഞാൻ അങ്ങനെ വന്നത് എന്നാണ്. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ഒരടി. അതിനെ ഉള്ളാളത്ത് ചെന്നപ്പോഴല്ല, ഞാനന്ന് മനസ്സിലാകാണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ദിവസം മൂപ്പറിങ്ങനെ കാറിൽ പോകുമ്പോൾ കൈ കാണിച്ച് നിർത്തി, ഡ്രൈവർ കൈ കാണിച്ചപ്പോൾ നിർത്തി. അപ്പോൾ ആരാന്നും മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനങ്ങോട്ട് കൈ കൊടുത്തപ്പോൾ തന്നെ കിട്ടിയ ഒരടി. എനിക്കതിന് നല്ല സന്തോഷം തോന്നി, കാരണം ഒരടി കിട്ടിയല്ലോ. പിന്നീട് എന്നോട് പറഞ്ഞ്, അതിനെ സംബന്ധിച്ച് പിന്നീട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, തങ്ങളവറുകൾ വലിയ മനക്ക ഒരാളായി. പഴയ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, പഴയ അംബാസഡർ വണ്ടിന്റെ ഡ്രൈവർ. അയാൾ ഒരു ദിവസം പറഞ്ഞു, വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ തീർന്നുപോയി. പെട്രോൾ തീർന്നപ്പോ തങ്ങളെ പെട്രോൾ തീർന്നു കഴിഞ്ഞു തന്നെ വിടരാ ചവിട്ടടാ. ഡ്രൈവർ അങ്ങനത്തെ ചവിട്ടി പെട്രോൾ പമ്പിലോളം 10 കിലോമീറ്ററോളം പെട്രോൾ ഇല്ലാണ്ട് വണ്ടി കെട്ടോടി. അങ്ങനെയുള്ള ഒരു വലിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖുദ്ദസല്ലാഹു സിർഹു, അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകളുടെ അനുസ്മരണ പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ബറക്കത്തുള്ള ഒരു പരിപാടിയാണ്. പിന്നെ രണ്ടാമതായി,
ഇവിടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരിൽ സലാത്തിയു. ഇദൻ യുഖ്ഫാ ഹമ്മുക് വയുഗ്ഫറു ദംബുക്. അതേ, ഇദൻ തുഖ്ഫാ ഹമ്മുക് വയുഗ്ഫറു ദംബുക്. എത്രത്തോളം സലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം നിന്റെ ടെൻഷൻ ഇല്ലാതെയാകും. എത്രത്തോളം സലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം തെറ്റുകൾ പൊറുക്കപ്പെട്ടു പോകും. അങ്ങനെയുള്ള വല്ലാത്തൊരു സൽക്കർമ്മമാണ് സലാത്ത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു നിർബന്ധമായും കൽപ്പിച്ച കാര്യമാണ് സലാത്ത്. സലാത്തിയുള്ള സുന്നത്തല്ല, വുജൂബാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വുജൂബാണ്, നിർബന്ധമാണ്. അല്ലാഹു തആല സലാം ചൊല്ലാൻ കൽപ്പിച്ചു, അതുകൊണ്ട് അതും നിർബന്ധമാണ്. നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലലും സലാം ചൊല്ലലും നിർബന്ധമാണ്, വുജൂബാണ്, സുന്നത്തല്ല. പക്ഷേ എപ്പോഴും സുന്നത്തില്ല. നിസ്കാരം നിർബന്ധമാണ്, പക്ഷേ 24 മണിക്കൂറും നിസ്കാരം നിർബന്ധമില്ല. 5 നേരം വുജൂബാണ്. വുജൂബിന്റെ പുറമെ സുന്നത്തായ നിസ്കാരം നിങ്ങൾക്ക് എത്ര കഴിയുമോ അത്രയും വർദ്ധിപ്പിച്ചോ, പുണ്യകർമ്മമാണ്. ഇതുപോലെ റമദാനിലെ നോമ്പ് വുജൂബാണ്, റജബ് 27 നോമ്പ് സുന്നത്താണ്, ശഅബാൻ 15 നോമ്പ് സുന്നത്താണ്, അറഫയും അശൂറാവും ഒക്കെ സുന്നത്താണ്, വ്യാഴവും തിങ്കളും പ്രത്യേകം സുന്നത്താണ്, അയ്യാമുൽ ബീദിലും അയ്യാമുൽ സൂദിലും അഥവാ വെളുത്തരാവിലും കറുത്തരാവിലും നോമ്പ് പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ തുടങ്ങി സുന്നത്തായ നോമ്പുകൾ ധാരാളമുണ്ട്. എപ്പോഴും നോമ്പെടുത്താൽ, അതേത് ദിവസമെടുത്താലും സുന്നത്താണ്. വെള്ളിയാഴ്ച പ്രത്യേകം നോമ്പെടുക്കുന്നത് സുന്നത്തല്ല, നല്ലതല്ല. വ്യാഴാഴ്ച പ്രത്യേകം സുന്നത്താണ്, തിങ്കളാഴ്ച പ്രത്യേകം സുന്നത്താണ്. അപ്പൊ നോമ്പ് വുജൂബുണ്ട്, സുന്നത്തുണ്ട്. അതേ നോമ്പ് നോൽക്കണമെന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് വുജൂബാണ്. വുജൂബിന്റെ പുറമെ സുന്നത്തുമുണ്ട്. ഇതുപോലെ സുഹൃത്തുക്കളെ, ധർമ്മം ചെയ്യൽ വുജൂബാണ്. പക്ഷെ ആര് ധർമ്മം ചെയ്യണം, എത്ര ധർമ്മം ചെയ്യണം, എപ്പോൾ ധർമ്മം ചെയ്യണം, ഏത് സ്വത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യണം, ആർക്ക് ധർമ്മം ചെയ്യണം, അത് ഖുർആൻ പ്രത്യേകം പറഞ്ഞ 8 വിഭാഗത്തിന്, ഫതുഹുൽ മുഈനിൽ പറഞ്ഞ 8 വിഷയത്തിന്, അതാ 8 വിഭാഗത്തിന് പ്രത്യേകം സദഖ ചെയ്യൽ വുജൂബാണ്. നിങ്ങൾ വയനാട്ടുകാരാണ് അല്ലെങ്കിൽ കൊടകുകാരാണ്, കൊടകിലും വയനാട്ടിലൊക്കെ ധാരാളം കാപ്പിയുണ്ട്, കാപ്പിക്ക് സക്കാത്തില്ല. അതേസമയത്ത് ധാരാളം നെല്ലുണ്ട്, നെല്ലിന് സക്കാത്തുണ്ട്. ഇതുപോലെ കുരുമുളകിന് സക്കാത്തില്ല, മുന്തിരിങ്ങക്ക് സക്കാത്തുണ്ട്. അല്ലാഹു തആല നിശ്ചയിച്ചതിന് നിശ്ചയിച്ചതുപോലെ കൊടുക്കൽ വുജൂബാണ്. വുജൂബായ ധർമ്മമുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ മർക്കസുൽ ഹിദായക്കും ദാറുൽ അതേ അൻവാറുൽ ഹുദക്കും സിറാജുൽ ഹുദക്കൊക്കെ ചിലപ്പോൾ കാപ്പി കൊടുക്കാറുണ്ടാകും, ചിലപ്പോൾ കുരുമുളക് കൊടുക്കാറുണ്ടാകും. അത് സക്കാത്തല്ല, ധർമ്മമാണ്. സക്കാത്ത് മാത്രമല്ല കൽപ്പനയുള്ളത്, ധർമ്മം കൊണ്ട് വേറെ കൽപ്പനയുണ്ട്. ധർമ്മം കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. എന്നാൽ ചില വിഷയങ്ങളിൽ ധർമ്മം ചെയ്യൽ വുജൂബാണ്. ഇതുപോലെ ഹജ്ജ് ചെയ്യൽ വുജൂബാണ്. പക്ഷേ ഒരിക്കൽ ഹജ്ജ് ചെയ്തവന് വീണ്ടും ഹജ്ജ് ചെയ്യൽ സുന്നത്താണ്. ഒരിക്കൽ ഉംറ ചെയ്യൽ വുജൂബാണ്, പിന്നെയും ഉംറ ചെയ്യൽ സുന്നത്താണ്. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈ, മുഅ്മിനീങ്ങളെ നിങ്ങൾ സലാത്ത് ചൊല്ലണേ.
എന്ന് പറഞ്ഞതോടുകൂടി സലാത്ത് വുജൂബായി പോയി. ജമ്മുൽ ജവാമി ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, അതുപോലുള്ള കിതാബ് എഴുതിയ അലിമീങ്ങൾക്കറിയാം, അൽ അമ്രുലിൽ വുജൂബി, അതേ കൽപ്പന വന്നാൽ നിർബന്ധമാണ്. സല്ലു അലൈ, നബിതങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞാൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ സലാം ചൊല്ലണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നബിതങ്ങൾക്ക് സലാം പറയൽ വുജൂബാണ്. പക്ഷേ എവിടെ, എപ്പോൾ? നിസ്കാരത്തിൽ, ഫർദ് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും മയ്യത്ത് നിസ്കാരത്തിലും. ഖുതുബ ഓതുന്ന സമയത്തും എല്ലാം സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലാത്ത നിസ്കാരമില്ല. അപ്പൊ സലാത്ത് ചൊല്ലൽ വുജൂബാണ് നിസ്കാരത്തിൽ. അതുപോലെ ഖുതുബ ഓതുമ്പോൾ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. ലിഅന്നഹ ഇബാദത്തുൻ ഇഫ്തഖറത് ഇലാ ദിക്രില്ലാഹി തആല ഫഫ്തഖറത് ഇലാ ദിക്രി റസൂലില്ലാഹി. അതാണ് സലാത്ത് ചൊല്ലണോ എന്നുള്ളതിന് തെളിവ്, ഇമാമിങ്ങൾ പറഞ്ഞ തെളിവ്. ഇമാം റാഫി റളിയല്ലാഹു അൻഹു ശർഹുൽ വജീസിലും അതുപോലെ ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി കൻസുർ റാഗിബീനിലും ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിലും ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു നിഹായിലും ഖതീബ് സർബീനി റളിയല്ലാഹു അൻഹു മുഗനിയിലും അങ്ങനെ തുടങ്ങി വലിയ വലിയ ഇമാമിങ്ങളൊക്കെ അവരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഖുതുബയിൽ സലാത്ത് ചൊല്ലൽ വുജൂബാണ് എന്ന് പറഞ്ഞു. എന്താ തെളിവ്? ഈ തനാശയക്കാരായ ആളുകൾക്ക് തെളിവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞുകൂടാ. കാരണം വെളിവില്ല, വെളിവില്ലാതെ ആ തെളിവ് മനസ്സിലാവില്ല, തെളിവ് എന്താണെന്നും മനസ്സിലാവില്ല. ആ ബേക്കിൽ വരുന്ന കുറച്ച് പ്രായമുള്ളവരും മുല്ലമാരൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് അയച്ചാൽ ഒരു നാലഞ്ച് കസേരയാണ് ഇവിടെ മുന്നിൽ തരും. ആ ബേക്കിൽ വരുന്ന കുറച്ച് പ്രായമുള്ള ആളുകളും മുല്ലമാരൊക്കെ മുന്നോട്ട് വന്നോട്ട്. ആ ബേക്കിൽ വരുന്നവർ ഇങ്ങോട്ട് കയറി ഇരുന്നാലേ പിന്നെ വരുന്നവർക്ക് ബേക്കിൽ ഇരിക്കാലോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങോട്ടോ, സുബ്ഹാനല്ലാഹ്. മോനെ ഉറങ്ങിയോ? ആ കുട്ടി ഉറങ്ങിയോ? ഇന്നെന്താ ചെയ്യും മോനെ? ഉറങ്ങാത്ത കുട്ടീനോട് ചോദിക്കുക, എന്താണ് ഇന്ന് ഇന്നെന്താ ചെയ്യാൻ? ഇന്നെന്താ ആഴ്ചയാണ്? വ്യാഴാഴ്ച. ഉറപ്പാ? എന്താ തെളിവ്? ഇന്ന് വ്യാഴാഴ്ചയാണെന്നുള്ള എന്താ തെളിവ്? ഇന്നലെ ബുധനാഴ്ച, അതിനെന്താ തെളിവ്? നാളെ വെള്ളിയാഴ്ചയാണ്, അതിനെന്താ തെളിവ്? അപ്പൊ തെളിവ് എന്ന് പറഞ്ഞാൽ പോരാ, തെളിവിനെ പറ്റി ആദ്യം പഠിക്കണം. ഒരാൾ ഒരാളോട് ചോദിച്ചിട്ടുള്ള വാപ്പാന്റെ പേരെന്താണ്? അവന് കുഞ്ഞബ്ദുള്ളാജി എന്നാണ്. എന്താ തെളിവ് എന്ന് ചോദിച്ചു? ഖുർആനിൽ ആയത്ത് ഓതി കൊടുക്കാൻ കഴിയോ? ഹദീസ് ഓതി കൊടുക്കാൻ കഴിയോ? പിന്നെ ഇമാമികളെ കിതാബ് അറിയാൻ കഴിയോ? വാപ്പാന്റെ പേര് ഇന്നാളെ വാപ്പ എന്നുള്ളതിന് ഇമാമികളെ കിതാബ് തെളിവ് വരാൻ കഴിയോ? അതിന് തെളിവ് ഉമ്മ പറഞ്ഞതാ. ഒരു പെണ്ണുങ്ങളെ വാക്കാ അതിന്റെ തെളിവ്. ഉമ്മയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? പെണ്ണ് പെണ്ണ് തന്നെയല്ലേ. ഉമ്മ മാസം കണ്ടാൽ കാവ്യാർക്ക് ഉമ്മയാ മാസം കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കാൻ പറ്റുമോ? എന്നെ സ്വന്തം ഉമ്മയിലെ എന്ന് വെച്ചിട്ട് കാവ്യാർക്ക് ഓർപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം പെണ്ണ, നമ്മൾ പുരേ കയറി ഒന്ന് നിസ്കരിക്കാന്നൊക്കെ ഉമ്മ പറഞ്ഞ് ഞാനുണ്ട്. ഓ ഉമ്മയല്ലേ, ഉമ്മ അണി നാ മുന്നിലേക്ക് ഇമാമത്ത്, ഉമ്മാനെ ഇമാമത്ത് എത്താൻ പറ്റുമോ? ഉമ്മാനെ ഇമാമത്ത് എത്തി നമ്മളെ കാരൻ ബാത്തിലാവും. ഉമ്മാന്റെ ബാത്തിലാവില്ല, നമ്മുടെ ബാത്തിലാവും. അതെന്ത്, ഉമ്മാക്ക് ബഹുമാനില്ലായിട്ടല്ല, പിന്നെന്താ കാരണം? കസേര മുന്നോട്ടിടണ്ട, കസേര മുന്നോട്ടിടാനല്ല ഞാൻ പറഞ്ഞ്, ബേക്കിലുള്ളവരെ മുന്നിലേക്കാണ്. ഇവിടെ നാലഞ്ച് കസേര വെറുതെ വാടക കൊടുക്കുന്നുണ്ട്, അതിനാ പറഞ്ഞു. കസേര ഈട്ടെടുത്തിനിട്ടാണ്. അപ്പൊ ഉമ്മാനെ ഇമാമത്ത് എത്താൻ കഴിയില്ല.
എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നട്ടെ, ഒരു മൂന്ന് സലാത്ത് ഇല്ലട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒറ്റ കുട്ടി ഇരിക്കാൻ പാടില്ല, ഇരിക്കണമെങ്കിൽ മുന്നോട്ട് നോക്കുക. മുന്നിലെ കസേര ഒഴിവുണ്ടെങ്കിൽ മുന്നിൽ കയറി ഇരിക്കുക, മുന്നിലെ കസേര ഒഴിവുണ്ടെങ്കിൽ ഇരിക്കാൻ പാടില്ല. എല്ലാവരും മുന്നോട്ട് നോക്കുക, മുന്നിലെ കസേര ഒഴിവുണ്ടെങ്കിൽ മുന്നിൽ കയറി ഇരിക്കുക. ആ അങ്ങ് നിങ്ങോളം, മുന്നിലൊരൊറ്റ കസേര ഒഴിവ് വെച്ചിട്ട് ബാക്കിൽ ഇരിക്കാൻ പാടില്ല. ആ വേഗം നോക്കോളൂ, മുന്നിൽ കസേരയിൽ ഇല്ലാന്ന് ഉറച്ചാലും ഇരുന്നോളി. നിങ്ങൾ മുന്നിൽ കസേര ഇല്ലാലും ഇരുന്നോളി, മുന്നിൽ കസേര ഇല്ല എന്ന് ഓർച്ചാലേ ഇരിക്കാവും. കാരണം ഈ കസേരക്കൊക്കെ വാട കൊടുക്കണ്ടേ, പിന്നെ ബെർത്ത് അങ്ങനെ വാട കൊടുത്താൽ പറ്റൂ. അനാവശ്യം ചെലവഴിച്ച അള്ളാഹ് ചോദിക്കൂലേ, ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ശയാത്തീൻ കുർആൻ അല്ലാഹ് പറഞ്ഞു. വെറുതെ ഇളവാക്കുന്ന ഒരു ചെറുത്താന്റെ കൂട്ടാളികളാണ്. കസേര നീക്കൊന്നും വേണ്ട, കയറി കേട്ടിരുന്നാ മതി. സുഹൃത്തുക്കളെ, ഉമ്മാക്ക് വലിയ ബഹുമാനമുണ്ട്, പക്ഷേ ഉമ്മാനെ ഇമാമത്ത് നിർത്താൻ പറ്റൂല. അതിന്റെ കാരണം അത് പെണ്ണാണ് എന്നതാണ് കാരണം. പക്ഷേ ഉമ്മാന്റെ മകളാണെങ്കിൽ മകൾക്കുമ്മാനെ ഇമാമത്ത് നിന്ന് കുഴപ്പമില്ല. മകനാണ് പറ്റാത്തത്, ആണുങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പെണ്ണുങ്ങൾ പറ്റൂല. അത് ഉമ്മയാണെങ്കിലും പറ്റൂല എന്നാ ഞാൻ പറഞ്ഞത്. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. പുരുഷന്മാർ ഇമാമത്ത് നിൽക്കണം, പുരുഷന്മാർ ബാങ്ക് വിളിക്കണം, പുരുഷന്മാർ ഖുത്ബോധനം, പുരുഷന്മാർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉമ്മ പറഞ്ഞതാണ് ബാപ്പ ഇന്നാളാണ് എന്നതിന്റെ തെളിവ്. അതിന് ഖുർആൻ തെളിവ് പറയാൻ കഴിയില്ല. ഉമ്മ പറഞ്ഞതിൽ പിന്നെ സംശയമായാലോ? അവൻ പിന്നെ മര്യാദയ്ക്കുള്ളവനുമല്ല. ഉമ്മ പറഞ്ഞതിൽ സംശയിക്കുക, ഖുർആൻ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് സംശയിക്കാൻ പറ്റും. ഉമ്മ പറഞ്ഞാൽ അതിൽ സംശയിക്കുന്നവൻ മര്യാദക്കാരനല്ല. അപ്പൊ ഉമ്മ പറഞ്ഞാൽ വിശ്വസിച്ചോളണം അല്ലേ? ഇതുപോലെ ഓരോന്നിനും ഓരോ തെളിവാണ്. ഇപ്പൊ ഇങ്ങനെ ഇങ്ങക്ക് കാണാം, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ വിളിക്കും ഓരോരുത്തർ, രജപിരുത്തേന്റെ നോമ്പ് സുന്നത്താന്ന് ഖുർആനിലുണ്ടോ? രജപിരുത്തേന്റെ നോമ്പ് സുന്നത്താന്ന് ഹദീസിലുണ്ടോ? ഓ, ഇവനെല്ലാം ഖുർആനും സുന്നത്തും നോക്കി ചെയ്യുന്ന ആളാ. ഇക്കാത്തിന്റെ ഫർള് 14 ഖുർആനിലുണ്ടോ? വധുവിന്റെ ഫർള് 6 ഖുർആനിലുണ്ടോ? കുളിന്റെ ഫർള് 2 ഖുർആനിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂല്യം പറയട്ടില്ല. ഈ സ്റ്റേജിൽ കുറേ മൂല്യന്മാരുണ്ട്, പൈസകളുണ്ട്, താരിമികളുണ്ടാവും, ഹസനികളുണ്ടാവും, സക്കാഫികളുണ്ടാവും, പല മൂല്യന്മാരുണ്ട്, സാരികളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും പറയട്ടെ, ഒന്നുകൊണ്ട് പറഞ്ഞത് 6 ഖുർആനിലുണ്ട്. അങ്ങനെ ഖുർആൻ നോക്കിയിട്ട് പറയാൻ കഴിയൂല. നിസ്കാരത്തിന്റെ ഫർള് 14 ഖുർആൻ നോക്കിയാ കാണൂല. സുഹൃത്തുക്കളെ, പിന്നെ നിങ്ങൾ ചോദിക്കും ഇതെവിടുന്ന് കിട്ടി? അത് നമ്മക്ക് കിട്ടിയ റൂട്ടുണ്ട്. അതെന്താണ് ആ റൂട്ട്? ഖുർആൻ അറിയുന്ന മഹാന്മാർ, ഹദീസ് അറിയുന്ന മഹാന്മാർ, അവർ ഖുർആനിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുകയാണ്, ഹദീസിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ അവരെ സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞത്, വതിൽകല്ലം സാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആൻ അങ്ങനെ പെറുക്കി പെറുക്കി ഓരോന്നും പറഞ്ഞു തരുന്ന പതിവ് ഖുർആനിനില്ല. ഖുർആൻ മോഡൽ പറയും, ആ മോഡലിൽ നിന്ന് വിഷയം മനസ്സിലാക്കാൻ പരിപൂർണ ആലിമീങ്ങളായ ഇമാമീങ്ങൾക്കല്ലാതെ മനസ്സിലാകൂല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇമാമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണമെന്ന് പഠിച്ചതും പഠിപ്പിക്കുന്നതും. ആ ഇമാമീങ്ങളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റജബ് 27 നോമ്പ് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനൊരർത്ഥമുണ്ട്. അല്ലാമ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി
അത് സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയത് മുത്തഅല്ലിമീങ്ങൾക്കറിയാം. ഇതുപോലെ ശഅബാൻ 15 എന്ന് പറയുന്നത് അയ്യാമുൽ ബീദിന്റെ ദിവസമാണ്. ശഅബാൻ 15 എല്ലാ മാസവും 13, 14, 15 നോമ്പ് സുന്നത്താണ്. അതുകൊണ്ട് ശഅബാൻ 15 നോമ്പ് സുന്നത്താണ് എന്നതിൽ തർക്കമില്ല. എല്ലാ മാസത്തിലും അത് സുന്നത്താണ്. അതേസമയത്ത് ദുൽഹജ്ജ് മാസത്തിൽ 10, 11, 12, 13 ദിവസങ്ങൾ പെരുന്നാളായതുകൊണ്ട് ദുൽഹജ്ജിന്റെ 13 സുന്നത്തില്ല. റമദാൻ 13, 14, 15 വുജൂബായ നോമ്പായതുകൊണ്ട് പ്രത്യേകം സുന്നത്ത് പറയേണ്ടതില്ല. കഴിച്ച് ബാക്കിയുള്ള എല്ലാ മാസത്തിലും 15 നോമ്പ് സുന്നത്താണെന്നതിൽ തർക്കമില്ല. അതിനാൽ ശഅബാൻ 15 നോമ്പ് സുന്നത്താണെന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. അതേസമയത്ത് ശഅബാൻ 15 നോമ്പിന് 2 അഡ്രസ്സുണ്ടോ 1 അഡ്രസ്സാണോ എന്നതിൽ ഇമാമിങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട്. ഇങ്ങനെ 2 അഡ്രസ്സാണോ അല്ലെങ്കിൽ 1 അഡ്രസ്സാണോ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? കിക്കറേ അല്ലേ? ഇവിടുത്തെ ജമാഅത്തിന്റെ പ്രസിഡന്റല്ലേ നിങ്ങൾ? കിക്കറേ, കിക്കറേ എന്ന് പറയുന്ന ഈ ജമാഅത്ത് ഇവിടെ ഒരു വലിയ ഒരു മുസ്ലിം ഇവിടുന്ന് പെണ്ണിട്ട് ഈ കല്യാണം കഴിച്ചു. അയാളെ തന്നെ വയതോറിയാനും ക്ഷണിച്ചു. ഇയാൾ വയതോറിയാൻ വന്നപ്പോ ഇയാളെ അമ്മോശനാണ് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. എന്നാ ഇയാൾക്ക് 2 അഡ്രസ്സുണ്ട്, ഒന്ന് പുതിയാപ്പിള എന്നുള്ള അഡ്രസ്സും ഉണ്ട്, ഒന്ന് വയതോറിയാൻ വന്ന മൊയിലായിരുന്നുള്ള അഡ്രസ്സുണ്ട് അല്ലേ? രണ്ടായാലും അയാൾക്ക് ഭക്ഷണം കൊടുക്കും ഇയാൾ. അപ്പൊ 2 അഡ്രസ്. ഇതുപോലെ ശഅബാൻ 15 നോമ്പിന് ബറാത്തിന്റെ ദിവസം എന്ന ഒരു അഡ്രസ്സും മൊത്തത്തിൽ എല്ലാ മാസത്തിലും, ഏതായാലും പുതിയാപ്പിളക്ക് നല്ല ഭക്ഷണം കൊടുക്കുമല്ലോ, എല്ലാ മാസത്തിലും 15 നോമ്പ് സുന്നത്തിന് ഇങ്ങനെ 2 അഡ്രസ്സുണ്ടോ 1 അഡ്രസ് മാത്രമാണോ? ഇതിൽ ഇമാമിങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട്. അന്ന് നോമ്പ് സുന്നത്താണെങ്കിൽ ഒരു തർക്കവുമില്ല. സഹോദരന്മാരെ, അപ്പൊ ചിലർ വിവരമില്ലാത്തവർ വെറുതെ തെളിവുകൾ ചോദിക്കുന്ന പതിവുണ്ട്. അവർക്ക് എന്താണ് തെളിവെന്ന് തന്നെ അറിയില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്തുൽ വുജൂബാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി, നബി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലണേ. അത് നിസ്കാരത്തിൽ വുജൂബാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ഖുതുബയിൽ വുജൂബാണെന്ന് ഇമാമിങ്ങൾ പറയുന്നു. അതിന് ഇമാമിങ്ങൾ പറയുന്ന തെളിവെന്താണ്? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുതുബയിൽ സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞു എന്നല്ല, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞു എന്നല്ല. അതിന് ഇമാമികൾ പറയുന്ന തെളിവ്, ഖുതുബ എന്ന് പറയുന്നത് മഹത്തായ ഒരു ഇബാദത്താണ്. ഖുതുബ എന്ന് പറയുന്നത് കേവലം ഒരു പ്രസംഗമല്ല, മറിച്ചത് മഹത്തായ ഇബാദത്താണ്. അതുകൊണ്ടാണല്ലോ ഖുതുബ ഓതാൻ വുളു വേണം. ഖുതുബ ഓതാൻ അതേ ഔറത്ത് മറക്കണം. ഖുതുബ ഓതാൻ പുരുഷനാകണം. ഖുതുബ ഓതാൻ ളുഹറിന്റെ സമയമാകണം. ഖുതുബ ഓതാൻ 40 ആളുകൾ നാട്ടുകാര് സദസ്സിലുണ്ടാകണം. അങ്ങനെ തുടങ്ങിയിട്ട് ഖുതുബക്കൊരുപാട് ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. അതൊരു പ്രത്യേകമായ മഹത്തായ ഇബാദത്താണ്. ആ മഹത്തായ ഇബാദത്തായ ഖുതുബ അത് അറബിയിലായിരിക്കണം. അത് വേറെ ഒരു നിബന്ധനയാണ്. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ നിസ്കാരം ബാത്തിലാണ്, ജുമഅ ബാത്തിലാണ്. വലിയ ഒരു ഇബാദത്താണ് ഖുതുബ. അതിൽ അല്ലാഹുവിന്റെ പേര് പറയൽ നിർബന്ധമാണ്. അൽഹംദുലില്ല പറയാത്ത ഖുതുബയില്ല. അല്ലാഹുവിന്റെ പേര് എവിടെ പറയുന്നുണ്ടോ അവിടെയല്ല അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഖുതുബയിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. ആ ന്യായമാണ് അതിന്റെ തെളിവ്. ഇമാമിങ്ങൾ പറഞ്ഞ ന്യായം
അതാണതിൻ്റെ തെളിവ്. അതുകൊണ്ട് ഖുത്ബയിൽ സലാത്ത് വേണം. ഇരിക്കട്ടെ, അപ്പൊ സലാത്ത് പലപ്പോഴും വുജൂബാണ്. എന്നാൽ സുഹൃത്തുക്കളെ, സലാത്ത് എത്രത്തോളം ചൊല്ലുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോ അങ്ങോട്ട് നോക്കാൻ പാടില്ല. അത് അയാൾ സീഡി വെക്കുക, അയാളെ പേര് ഇനിയിപ്പോൾ ആരും വിഷമിക്കേണ്ട, അയാളെ പേര് കൈസ സക്കാഫി എന്നാണ്, കർണാടകക്കാരനാണ്. അയാൾ സീഡി വെക്കുകയാണ്, എന്റെ പ്രസംഗത്തിന്റെ തന്നെ ആയിരക്കണക്കിന് സീഡി ഉണ്ട്, അധികം വേദം പറയാനൊന്നും കഴിയില്ല. അപ്പോ 15 ദിവസം വേദം പറഞ്ഞു ഒറ്റ സൂറത്ത്, സൂറത്തുൽ കഹ്ഫ്. അതിന്റെ സീഡി ഉണ്ട്, 240 രൂപ കൊടുത്താൽ 15 ദിവസത്തെ വേദം വെക്കാം. ഒരു ദിവസത്തെ മൈക്കിന് എന്നെ തുറപ്പ് എന്റെ വാടക കൊടുക്കണോ? 15 ദിവസത്തെ വേദം വെക്കാം. ഒറ്റ ഒരു DVD ഉണ്ടാവും, ചിലപ്പോൾ 3 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗം, അതിന് 40 രൂപ വേണ്ടി വരും. 3 എണ്ണം 1000 വാങ്ങും, 100 രൂപ എടുത്താണ്. ഇനിയിപ്പോൾ അത് ചോദിച്ചിട്ട് ആരെയും നേരം പോക്കണ്ട, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞതാ. സുഹൃത്തുക്കളെ, പല വിഷയത്തിലുണ്ട് CD. കേരളത്തിൽ നാദാപുരത്ത് ഞാൻ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, അതിന്റെ പേര് ലീഗിന് സമവായം സമസ്തക്ക് സംഘർഷം, അല്ല അതെ, ലീഗിന് സമവായം സമസ്തക്ക് സംഘർഷം. അതിൽ ഞാൻ സംഘടനാപരമായ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംഘടന എന്റെ വിഷയം കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം. പിന്നെ ഈ ആലുവയിലുണ്ട് ഒരു ചങ്ങാതി, ആലുവ സുൽത്താൻ നിർത്തും. സുബ്ഹാനല്ലാഹ്, ഒരു സാധു മനുഷ്യൻ ഒരു വിവരമില്ല, അയാളെ കുറച്ച് മൊയ്ലാമാർ കൂടി പറ്റിച്ചാലും മൊയ്ലാമാർ പറഞ്ഞു നിങ്ങൾ കുത്തുബാന്ന്. ഇയാളും വിചാരിച്ചു ഞാൻ കുത്തുബ തന്നെയാണ്. അയാളെ നാട്ടിൽ പോയി പ്രസംഗിച്ചൊരു പ്രസംഗം ഉണ്ട്, നബിയുടെ സുന്നത്തും സുൽത്താന്റെ തരീഖത്തും. എന്തേ പറയാൻ കാരണം, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം നബവി ഖുതുബായിരുന്നു, ഇമാം റാഫി വലിയ വലിയായിരുന്നു. അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ എത്രയോ ആലിമീങ്ങളും ഔലിയാക്കളുമുണ്ട്, നൂറുകണക്കിന് കറാമത്ത് കണ്ടവരാണ് അവർ. നബിമാമ തങ്ങൾ കിതാബ് എഴുതുന്ന സമയത്ത് വിളക്കണഞ്ഞു പോയപ്പോ അതാ കയ്യിന്റെ വിരലിൽ നിന്ന് പ്രകാശം വരുന്നു. റാഫിമാം റളിയല്ലാഹു അൻഹു കിതാബ് എഴുതുമ്പോ വിളക്കണഞ്ഞു പോയപ്പോ തൊട്ടടുത്ത മരത്തിൽ നിന്ന് പ്രകാശം വരുന്നു. അങ്ങനെയൊക്കെയുള്ള മഹാന്മാരാണവർ. ആ മഹാന്മാരൊക്കെയും അവലംബിച്ച കിതാബാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ വജീസ്, ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ. അതിന് ലോകപ്രശസ്തമായ ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്, അതാണ് ഫത്ഹുൽ അസീസ്, ശറഹുൽ വജീസ്. ആ കിതാബ് ചുരുക്കി എഴുതിയിട്ടുണ്ട് ഇമാം നബവി, അതാണ് റൗളത്തു ത്വാലിബീൻ. പക്ഷേ ഗസ്സാലി ഇമാം തങ്ങളുടെ ഈ വജീസിനെ പറ്റി ഖുതുബായ ഔലിയാക്കളായ ഇമാമീങ്ങൾ അത് ലോകത്തിന് സമർപ്പിക്കാൻ വേണ്ടി ചുരുക്കി എഴുതുകയും വിശദീകരിച്ചെഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ ആലുവയിലെ സുൽത്താൻ എന്ന് പറയുന്ന വ്യാജ തരീഖത്തിന്റെ ഷെയ്ഖ് പറയുന്നു, വസ്സാലിമാമിന്റെ വജീസും വസ്സാലിമാമിന്റെ വസീത്തും വസ്സാലിമാമിന്റെ വസീത്തും ചവറ്റുകൊട്ടയിലെറിയേണ്ടതാണ് എന്ന് സുൽത്താന്റെ തരീഖത്തുകാരെഴുതിയത് ഞാനതിൽ വായിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, പിഴച്ചുപോയാൽ അങ്ങനെയാണ്, പിന്നെ ഇന്നത് പറയാമെന്നില്ല, ഇന്നത് ചെയ്യാമെന്നില്ല. ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു നമുക്ക് നിലനിർത്തിത്തരട്ടെ. അതുപോലെ എന്തിനു സുന്നിയാകണം, അത് ഒദായിൽ വെച്ച് പറഞ്ഞ വേള. ഒദായി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പെണ്ണുങ്ങൾ പള്ളിയിൽ പോയ സ്ഥലം ഒദായി. ഞാനൊരു 30 കൊല്ലം മുമ്പ് അവിടെ വേള അറിയാൻ പോയി. അവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ പോലെ, ഇവിടെ ഇപ്പോൾ സുന്നികൾ മാത്രമുള്ള സ്ഥലമാണ്. അവിടെ സുന്നി ഒറ്റയില്ല, തീർത്തും മുജാഹിദ് സലഫി. അപ്പൊ അവർ പറഞ്ഞ് പേരൂടിനെ ഇവിടെ കാലുകുത്താൻ വിടൂല എന്ന്. ഞാനാണെങ്കിൽ തലകുത്തി പ്രസംഗിച്ച് പഠിച്ചിട്ടുമില്ല, എന്റെ ജീവിതത്തിന് ഇതുവരെ തലകുത്തി പ്രസംഗിച്ചില്ല. സാഹിത്യ സമാജത്തിനാണ് പ്രസംഗം പഠിച്ചത്, അതൊക്കെ കാലുകുത്തിയിട്ടാണ് പ്രസംഗിച്ചത്. പിന്നെന്താ ചെയ്യ, ഞാൻ മടങ്ങിപ്പോന്ന്. എന്താ കാണാ, പക്ഷേ അത് മടങ്ങിപ്പോരുമ്പോ എനിക്കൊരു വിഷമവും ഇല്ല,
കാരണം ഞാൻ പല സ്ഥലത്തുനിന്നും മടങ്ങിയിട്ടുണ്ട്, അങ്ങനെ മടങ്ങിയ സ്ഥലമുണ്ട്, ഏറ് കിട്ടിയിട്ട് മടങ്ങിയിട്ടുണ്ട് ചില സ്ഥലത്തുനിന്ന്. അവിടെ ഒരു ഏറൊന്നും ഉണ്ടായില്ല, അതിന് മുമ്പ് തന്നെ മടങ്ങേണ്ടി വന്നു. ഏറ് കിട്ടിയിട്ട് ഞാൻ എത്രയോ സ്ഥലത്ത് മടങ്ങിയിട്ടുണ്ട്. മടങ്ങിപ്പോകുന്നതിന് ശേഷം ഒരാഴ്ചക്കകം എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് ചോദവശയിൽ എഴുതിയ കത്ത് ഞാനിപ്പോ എഴുതിയിട്ടിപ്പം 10-25 കൊല്ലായിപ്പോയി. കത്തിപ്പം ബാക്കിയുണ്ട്, ഞാനും ബാക്കിയുണ്ട്. ഒരാഴ്ചക്കകം കൊല്ലൂ എന്നാണ് കത്തിലുണ്ടായത്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നൊരു വിഷയമല്ലല്ലോ. കാരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജന്മനാടായ മക്ക, ആ മക്കയിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പോയി എന്ന് മാത്രമല്ല, ആ മക്കയിലേക്ക് വീണ്ടും ഉംറ ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്തിരുന്നപ്പോ ഇവിടെ കാലൂത്താൻ വിടൂല എന്ന് ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിയിട്ടുണ്ട്, കാലുകുത്താതെ തന്നെ മടങ്ങിയിട്ടുണ്ട്, ഉംറ ചെയ്യാതെ മടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ മടങ്ങുന്നതിന്? എന്റെ പേരോടൊന്നല്ല ഞാൻ മടങ്ങുന്നത്, മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള ഒതായി എന്നാണ് ഞാൻ മടങ്ങിപ്പോന്നത്, പ്രസംഗിക്കാതെ മടങ്ങിപ്പോന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉംറ ചെയ്യാതെ മടങ്ങുമ്പോ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിപ്പോയതല്ലേ, അപ്പൊ പിന്നെ തലമറക്കാൻ പറ്റുമോ? പിന്നെ അതുപോലെ നഖം മുറിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ തഹല്ലുലാകണ്ടേ? അതിനുവേണ്ടി തഹല്ലുലാകാൻ മുടി കളഞ്ഞിട്ടുണ്ട്. ആ തഹല്ലുലാകാൻ വേണ്ടി മുടി കളഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞാൽ മുടി നമ്മളെ മുടി പോലെയല്ല, അതിന് വലിയ ബറക്കത്താണ്. അത് സഹാബത്തിന് വിതരണം ചെയ്തിട്ടുണ്ട്, അത് സഹാബത്ത് കൊണ്ടുപോയി ബറക്കത്തിന് സൂക്ഷിച്ചിട്ടുണ്ട്. മുടി റസൂലുള്ളാഹിന്റെ മുടി കൊണ്ട് ബറക്കത്തെടുക്കണമെങ്കിൽ സനദ് വേണമെന്നാണ് ഒരു കൂട്ടം ജാഹിലീങ്ങൾ പറഞ്ഞത്, ആലിമീങ്ങളെ പേരിലാണെങ്കിലും. സുഹൃത്തുക്കളെ, ഇന്ന് മലപ്പുറം ജില്ലയിൽ അവർ അതാ ഒരു വ്യവസ്ഥ ഇതാനിരുന്നപ്പോ അങ്ങനെ സനദ് വേണ്ടെന്ന് സമ്മതിച്ചതോടുകൂടി അവരെ സമസ്ത പിരിച്ചുവിടേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഹ്റ് മുബാറക്ക് അവിടുന്ന് ഉംറ ചെയ്യാൻ, അതേ തഹല്ലുൽ ഉംറ ചെയ്യാൻ പോയി മടങ്ങി വരുമ്പോ അവിടുത്തെ മുടി കളഞ്ഞിട്ടുണ്ട്. ആ മുടി സഹാബത്തിന് വിതരണം ചെയ്തിട്ടുണ്ട്. മക്കയിൽ കാലുകുത്താതെ നബി അതൊരു പുതുമയല്ല. പിറ്റേത്തെ കൊല്ലം അല്ലാന്റെ റസൂല് പോയി അവിടെ ഉംറ ചെയ്തിട്ടുമുണ്ട്. നിശ്ചയിച്ച ദിവസം തന്നെ പരിപാടി നടക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല, മനസ്സിലായില്ലേ? അല്ല നിശ്ചയിച്ച സമയത്താണ് നടക്കുക, അത് ഉംറയായിരുന്നാലും വയലായിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെ. ഓ സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് മടങ്ങിപ്പോന്നിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങിയ സ്ഥിതിക്ക് ഉദായി എന്ന് പ്രസംഗിക്കാതെ 30 കൊല്ലം മുമ്പ് ഞാൻ മടങ്ങി. പക്ഷേ എനിക്കൊന്ന് തഹല്ലുലാകണ്ടേ? എന്റെ തഹല്ലുൽ മുടി കളഞ്ഞിട്ടല്ല ഞാൻ പ്രസംഗിക്കാനാവോയത്, ഉംറ ചെയ്യാനല്ല. അതുകൊണ്ട് ഞാൻ അരീക്കോടുന്ന് പ്രസംഗിച്ചിട്ട് തഹല്ലുലായി. അന്ന് എന്നെ പ്രസംഗിച്ചു, പക്ഷേ അരീക്കോടുന്നാണ്, ഉദായി എന്നല്ല. ആ പ്രദേശത്ത് നമുക്ക് പിന്നെങ്ങനെ പ്രസംഗിക്കാൻ കഴിഞ്ഞു? 30 കൊല്ലത്തോളമായി SSFന്റെ പ്രവർത്തനം നടത്തി, SYSന്റെ പ്രവർത്തനം നടത്തി, അതിന് താജുൽ ഉലമ നമുക്ക് ധൈര്യം തന്നു. വലൌ വഹദീ, നിങ്ങൾ പ്രവർത്തിച്ചോ ചെറുപ്പക്കാരെ, ഞാൻ ഒറ്റക്കാണെങ്കിലും നിങ്ങളെ കൂടെയുണ്ടെന്ന് താജുൽ ഉലമ പറഞ്ഞു. അങ്ങനെ നമ്മൾ ധൈര്യത്തോടെ പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുവള്ളിയിൽ വെച്ച് വേദ പറയുന്നു. വേദ പറയുന്ന സമയത്ത് ഉരുളൻ കല്ല് വന്നിങ്ങനെ വീഴുന്നു സ്റ്റേജില്. സുബ്ഹാനല്ലാഹ്, എന്റെ ശരീരത്തിൽ ഒറ്റയും കൊണ്ടിട്ടില്ല. ആ സദസ്സിലുള്ളൊരു പാവപ്പെട്ട മുഅല്ലിമിന് ഏറുകൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ഞാൻ പ്രസംഗിക്കുമ്പോൾ കാണുകയാണ്. ആ സമയത്ത് ഞാൻ ചൊല്ലിയ ഒരു പദ്യമുണ്ട്, അത് ഷാഫി ഇമാം തങ്ങളെ പദ്യമാണ്. ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദ വസീമതുക സമാഹത്തു വൽ വഫാഉ.
ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അസൂയയുള്ള പണ്ഡിതന്മാർ ഷാഫി ഇമാമിനെ പറ്റി പല ഫിത്നകളും ഫസാദുകളും പറഞ്ഞപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അസൂയയുള്ള ആളുകൾ പലതും പറഞ്ഞു നടന്നപ്പോൾ മഹാനവർകൾ അന്ന് ചൊല്ലിയ പദ്യമാണ് ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാ. ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകും മോനെ, പടച്ചവന്റെ തീരുമാനങ്ങളൊക്കെ നടക്കും മോനെ. വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദ വസീമതുക സമാഹതുൽ വഫാഉ. നീ ആൺകുട്ടിയായി പ്രവർത്തിച്ചോളണം, ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കോളണം. ആരെന്ത് ചെയ്താലും നീ പതറാൻ പാടില്ല, ആരെന്ത് പറഞ്ഞാലും നീ പതറാൻ പാടില്ല. വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദ വസീമതുക സമാഹതുൽ വഫാഉ. നിന്റെ സ്വഭാവം വിട്ടുവീഴ്ചയായിരിക്കണം, നീ വാശിക്കാരനാകാൻ പാടില്ല. നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനായിരിക്കണം, നീ ധർമ്മം ചെയ്യുന്നവനായിരിക്കണം, നീ മറ്റുള്ളവർക്ക് അവകാശം വിട്ടുകൊടുക്കുന്നവനായിരിക്കണം. വൽവഫാഉ, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവനായിരിക്കണം. ഇവിടെ ഒരു ദിവസം വേദ പറയൂ എന്ന് ഞാൻ വാക്ക് പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ് അത് പാലിക്കാൻ അല്ലാഹു ഇന്ന് അവസരം തന്നു. ഏഴാം തീയതി നോക്കാം, നോട്ടീസ് എന്നോട് ചോദിച്ചിട്ട് അടിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അതും ശരിക്കും കേൾക്കാതെ ഇവിടെ നോട്ടീസ് അടിച്ചു പോയി, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. സഹോദരന്മാരെ, വാക്ക് പാലിക്കൽ വുജൂബാണ്. ശ്രദ്ധയിലൊരു വാക്ക് കേൾക്കാതിരിക്കൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ വാക്ക് ശ്രദ്ധയിൽപ്പെടാത്ത ജനങ്ങൾ നിങ്ങൾ കുറ്റം പറയരുത്, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ചില വാക്കുകൾ കൂല. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഒരു ദിവസം സലാം പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേട്ടില്ല, സലാം മടക്കിയില്ല. ഉമർ ഇബ്നു ഖത്താബിന് ടെൻഷനായി പോയി. ഹബീബായ നബിയോട് വന്ന് സങ്കടം പറഞ്ഞു. അബൂബക്കറിന്റെ സലാം മടക്കിയില്ല നബിയെ. നബി തങ്ങൾ വിളിപ്പിച്ച് ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ എന്തേ ഉമറിന്റെ സലാം മടക്കാതിരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സലാം എന്തേ മടക്കാൻ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, എനിക്ക് സലാം ചൊല്ലിയിട്ടില്ല, എനിക്ക് സലാം ചൊല്ലിയിട്ടില്ല. ഉമർ ഖത്താബ് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, നിങ്ങൾ മടക്കിയിട്ടില്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു ശ്രദ്ധയിൽ ആ ചൊല്ലിയത് കേട്ടിട്ടില്ല. അതുപോലെ ഞാൻ ആ പറഞ്ഞു, ചിലപ്പോൾ അയാൾ കേട്ടിട്ടുണ്ടാവും. അയാളെ നിങ്ങൾ കുറ്റം പറയണ്ട. സിദ്ദീഖുൽ അക്ബർ തങ്ങളും കുറ്റക്കാരനല്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുറ്റക്കാരനല്ല. ഉമർ ഇബ്നു ഖത്താബിന് ടെൻഷനായത് എന്റെ സലാം മടക്കിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഇവിടെയുള്ള ചിലർക്ക് ടെൻഷനായിട്ടുണ്ടാകും, ഞങ്ങളോട് വരാമെന്ന് ഏഴാം തീയതി വന്നില്ലല്ലോ, അവരും കുറ്റക്കാരല്ല, ഞാനും കുറ്റക്കാരല്ല. അല്ലാഹു തആല എല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. വസീമതുക സമാഹതുൽ വഫാഉ, വാക്ക് പാലിക്കുക എന്നതും അതുപോലെ വിട്ടുവീഴ്ച ചെയ്യുക എന്നതും നിന്റെ സ്വഭാവമാകണമെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ 30 കൊല്ലത്തോളം അൽഹംദുലില്ലാ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ, ഈ ഇരിക്കുന്ന മുഹമ്മദ് മുസ്ലിയാരൊക്കെ എത്ര ക്ഷേമം കേട്ടവരാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര സാധാരണക്കാർ, എത്രയെത്ര ആക്ഷേപം കേട്ടിട്ടുണ്ട്, എത്ര ചീത്ത കേട്ടിട്ടുണ്ട്. എന്റെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല രസമായിട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. ഞാനിങ്ങനെ പോകുമ്പോൾ ഉമ്മത്തൂരിൽ നിന്ന് ഒരു സ്ഥലമുണ്ട്, അവിടെ അവിടുത്തെ കോളേജിൻ്റെ മുമ്പിൽ, അവിടെ ഒരു കോളേജുണ്ട്, കോളേജിൻ്റെ മുമ്പിൽ ഒരു വരമ്പുണ്ട്. അപ്പൊ ജീപ്പിൽ ഇങ്ങനെ പോവാണ്. അത് ഞാൻ ജീപ്പ് വാടക കൂട്ടി പോകുന്ന സമയമാണ്. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോൾ ഈ വരമ്പിൻ്റെ അടുത്ത് ചവിട്ടാട്ട് നിർത്തിയില്ലല്ലോ. അപ്പൊ ഡ്രൈവർ അലി വണ്ടിയൊന്ന് ചവിട്ടി. അപ്പൊ കുറെ ആൾക്കാർ, സുബ്ഹാനല്ലാഹ്, നമ്മളെ സംഘടനയുടെ എതിരാളികളാ, എന്റെ മുഖത്ത് നോക്കിയിട്ട് പന്നി 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 ഇങ്ങനെ വിളിച്ചിറങ്ങി. ഞാൻ കൈമുട്ടിച്ചിരിയും, കാരണം എന്റെ നാവുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അവരാവുകൊണ്ടല്ലേ നേസുള്ള സാധനത്തിന്റെ പേര് പറഞ്ഞു. എനിക്കെന്താ കഴുകണമെങ്കിൽ അവരെ നാവല്ലേ കഴുകണ്ടോ, എന്റെ നാവ് കഴുകണ്ടില്ലല്ലോ. അതും കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ എലാങ്കോട് എന്ന സ്ഥലമുണ്ട് പാനൂര്, തലശ്ശേരി വന്ന ഒരു ദിവസം ബസ്സിലിറങ്ങി. എനിക്കാണ് വീട്ടിൽ പോകണം, ജുമയെ കേടിയാ പഠിച്ചവനെ കൂടുക വെള്ളിയാഴ്ചയാ. അപ്പോ
ഒരു പള്ളിയിലും അന്നത്തെ കാലത്ത് കയറിക്കൂട, കയറിയാൽ ചീത്ത കിട്ടും. ഒരു ജുമയക്കും കയറിക്കൂടാ. അന്നത്തെ കാലം അങ്ങനെയാണ് കേരളത്തിൽ. 1989 കാലം എറണാകുളം സമ്മേളനം നടന്നു തുടങ്ങിയ സുബ്ഹാനല്ലാഹ്, കയറാൻ പറ്റുന്ന ഒരു പള്ളി. ഞാൻ ആദ്യം മുത്തായിലിമായിരുന്ന കാലത്ത്, പുല്ലൂക്കര പള്ളിയിൽ മുത്തായിലിമായിരുന്ന കാലത്ത് ഉസ്താദ് എന്നെ ദർശനത്താൻ പറഞ്ഞു അച്ഛൻ ഓന്ന കാലത്ത്. എലാങ്കോട് പള്ളിയിൽ വേറൊരു ദാരിമി ഉസ്താദ് ഉണ്ടായിരുന്നു. നിങ്ങളെ കുടകിൽ ദർശനത്തിൻ്റെ ആ ദാരിമി ഉസ്താദ് കൊതേരിയില്ല, മൂപ്പരെ അവിടെ ദർശനം. അപ്പൊ അവിടെ മൂപ്പർക്ക് എന്തോ അസുഖമായിട്ട് എന്നോട് പകരം ദിവസം പറഞ്ഞു. ഞാൻ അവിടെ പോയി. ആ പള്ളിയിൽ ചെന്നാൽ ചീത്ത കുലാന്നൊരു ഉറപ്പാ. അങ്ങനെ ഞാൻ അവിടത്തേക്ക് ഒരു ബസ് കയറി ഇറങ്ങി ചെന്നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നിസ്കാരം തുടങ്ങിപ്പോയി. അവിടെ ബാങ്ക് എടുത്ത് ഉടനെ ഖുത്ബ ഓടിയിട്ട് പെട്ടെന്ന് ജുമാ നിസ്കരിക്കുക. ഞാൻ അറിയില്ല, ഞാൻ ചെല്ലുമ്പോൾ നിസ്കാരം തുടങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ മോള് കയറി ഉടനെ തന്നെ മോളാന്നെ ഓർമ്മ കയറി ബേക്കിൽ തുടർന്ന് നിസ്കരിച്ച് എനിക്ക് നിസ്കാരം കിട്ടി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ പോകുമ്പോൾ യൂസുഫ് ഹാജി എന്ന ആളുടെ ആൾ പറഞ്ഞു, ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിൾ അങ്ങ് വിട്ടുതരാം. ഞാൻ അന്ന് SSFകാരനാണ്. ഞാൻ പറഞ്ഞു, വേണ്ട ആചാരെ, ഞാൻ ബസ്സിന് പോയിക്കോളാം അല്ലെ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം. ഇയാളെ ഒന്നും പറ്റില്ല, ഞാനങ്ങ് വിട്ടിരുന്നു. ഇയാളെ സ്കൂട്ടർമ്മ കയറി. ഞാൻ പറഞ്ഞു, ആചാരെ കുറച്ച് അങ്ങോട്ടെത്തി കടവത്തിറത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ആചാരെ കുറച്ച് അങ്ങോട്ടെത്തിയാൽ ഉമ്മത്തൂർന്ന് ചിലപ്പോൾ ചീത്തവർ എങ്ങും കൂടി കേൾക്കേണ്ടി വരുമെന്നായിരുന്നു. സാരമില്ല, സുബ്ഹാനല്ലാഹ്. സ്കൂട്ടർ കൊണ്ട് പള്ളിയുടെ മുമ്പിലങ്ങെത്തിയപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ജുമാ കഴിഞ്ഞിട്ട് ഉമ്മത്തൂർ പള്ളിയിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരിക. എന്നെ കണ്ട നോക്ക്, ചങ്ങായി ജുമയൊക്കെ കൂടാതെ പോന്നത് എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു കയറിയാണ് എല്ലാവരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്ര എത്ര അവസ്ഥകൾ കഴിഞ്ഞുപോയി. അതുകൊണ്ട് നമ്മക്ക് എന്തെങ്കിലും വരാനുണ്ടോ? ഒന്നും വരാനില്ല. കൊടുക്കുന്നവനും തടയുന്നവനും ഒന്ന് മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി SYS പ്രവർത്തനം നടത്തി, SSFന്റെ പ്രവർത്തനം നടത്തി. 30 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ റബിയുല്ലവല് മാസത്തിൽ പേരോടിന്റെ കാലുകുത്താൻ പറ്റൂല എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ഓതായിയിൽ അൽഹംദുലില്ലാ ഞാനും കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയും ഞങ്ങൾ കുറെ ആളുകൾ പോയി റബിയുല്ലവല് മാസത്തിൽ ഭംഗിയായി പ്രസംഗിച്ചു. കാലുകുത്തിയിട്ട് തന്നെയാ പ്രസംഗിച്ച്, തലകുത്തിയിട്ടല്ല. പ്രസംഗം കഴിഞ്ഞു. ആ പ്രസംഗമാണ് എന്തിനു സുന്നിയാകണമെന്ന പ്രസംഗം. സുഹൃത്തുക്കളെ, അത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ഞാൻ മുജാഹിദിനെ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടാവില്ല. ഒറ്റ ചീത്തയും പറഞ്ഞിട്ടില്ല. ചീത്ത പറയൽ നമ്മളെ സ്വഭാവമല്ല. നമ്മളൊരാളെയും ചീത്ത പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല, നമ്മളൊരാളെയും ദുഷിക്കാൻ പാടില്ല. വിവരമില്ലാഞ്ഞിട്ടാണ് സെലഫിയായവൻ സെലഫിയായത്, വിവരമില്ലാഞ്ഞിട്ടാണ് ജമാഅത്തുകാരൻ ജമാഅത്തുകാരനായത്, വിവരമില്ലാഞ്ഞിട്ടാണ് തബ്ലീഗുകാരൻ തബ്ലീഗായത്, വിവരമില്ലാഞ്ഞിട്ടാണ് അതേ ഏതൊക്കെ പിഴച്ചവരുണ്ടോ പിഴച്ചുപോയത്, അതേ അങ്ങനെ വിവരമില്ലാതെ പിഴച്ചുപോയവരോ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് ഖൂലാലഹു ഖൗലല്ലയീനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാ പറഞ്ഞില്ലേ, സൗമ്യമായ നിലക്ക് നിങ്ങൾ ഫിറൗനെ ഉപദേശിക്കണേ, നല്ല നിലക്ക് പറഞ്ഞ് നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഈ കൊല്ലം പോയി പ്രസംഗി ുമ്പോ മുജാഹിദിനെ ചീത്ത പറഞ്ഞിട്ടില്ല, ഞാൻ തെളിവുകളാണ് പറഞ്ഞത്. ഖുർആനിൽ അല്ല പറഞ്ഞത്, ഉദുഇല സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങൾ പ്രമാണബദ്ധമായി യുക്തിപരമായി ബുദ്ധിപരമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. വൽ മൗഇദതിൽ ഹസന, നല്ല വഅദ് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കണം. ഇനി ഒരുന്നുകൊണ്ടും ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ അവനോട് സംവാദം നടത്തേണ്ടി വന്നാൽ മാനമായ സംസാരത്തിലൂടെ സംവാദം നടത്തണം. ഇൻസൾട്ടാക്കിയിട്ടല്ല വാദപ്രതിവാദം നടത്തേണ്ടത്, ചീത്ത പറഞ്ഞുകൊണ്ടല്ല സംവാദം നടത്തേണ്ടത്. വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രമാണബദ്ധമായി തെളിവ് പറഞ്ഞുകൊണ്ട് സംവാദം നടത്തണം. സംവാദം കേട്ടാലും ഒരാൾക്ക് ഇത് പരിഹാസമല്ല, ഇൻസൾട്ടാക്കുന്നതല്ല, ഇത് തെളിവ് പറയുകയാണെന്ന് ബോധ്യപ്പെടണം. വജാദിൽ ഹും ബില്ലതി ഹിയ അഹ്സൻ. അങ്ങനെയല്ലേ ഖുർആൻ ദൈവത്തിന്റെ മാർഗം പറഞ്ഞത്? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്തുൽ വുജൂബാണ്, എന്നാൽ എത്രത്തോളം സലാത്ത് ചൊല്ലാൻ കഴിയോ അത്രത്തോളം അത് പുണ്യകർമ്മമാണ്, അതുകൊണ്ട് പാപം പൊറുക്കപ്പെടുന്നതാണ്, ടെൻഷൻ നീങ്ങി പോകുന്നതാണ്. മൻ സല്ലല്ലാഹി വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി അസ്റാ, ഏതൊരു സലാത്ത് ഒറ്റ പ്രാവശ്യം എന്റെ പേരിൽ ആര് ചൊല്ലുന്നുണ്ടോ അവന് പത്ത് ഗുണം ചുരുങ്ങിയതല്ല കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് സലാത്തിന്റെ വാർഷികമാണല്ലോ, ധാരാളം സലാത്ത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പല പള്ളിയിലും സലാത്ത് ഉണ്ടാവും. കയറി വരുമ്പോൾ മുഹമ്മദ് സുലൈമാനോട് പറഞ്ഞു, ഇന്ന് ആളുകൾ എത്തണമെങ്കിൽ കുറച്ച് വൈകും, വെള്ളിയാഴ്ച ആവായതുകൊണ്ട്, കാരണം എല്ലാ സ്ഥലത്തും സലാത്തുണ്ടാവും. ശരിയാണ്, ഞാൻ മഗ്രിബ് നിസ്കരിച്ച് പ്രസംഗിച്ച് പോകണമെന്ന് വിചാരിച്ചതാ. ഓ സഹോദരന്മാരെ, സലാത്ത് നമ്മൾ സംഘടിപ്പിക്കുമ്പോ അപ്പൊ നമ്മളൊക്കെ പോയിട്ട് സലാത്തിലങ്ങ് പങ്കെടുത്തു പോകും. ഒറ്റയ്ക്ക് ചൊല്ലണമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും ചൊല്ലലുണ്ടാവൂല. അതുകൊണ്ട് സലാത്തുകൾ സംഘടിപ്പിക്കുന്നത് നല്ലതാണ്, പുണ്യകർമ്മമാണ്. അങ്ങനെയുള്ള സലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം തന്നാൽ ആ ഭാഗ്യത്തിൽ സന്തോഷിക്കുന്നതും നല്ലതാണ്. അതിന്റെ സന്തോഷത്തിന്റെ ഒരു വേദിയാണ് സലാത്തിന്റെ വാർഷികം. അള്ളാഹു നമ്മുടെ സദസ്സ് ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഞാൻ നീണ്ട പ്രസംഗം നടത്തുന്നില്ല. സലാത്തിന്റെ സദസ്സ് ദുആ കിജാബത്തുള്ള സദസ്സാണ്, ഇൽമിന്റെ സദസ്സ് ദുആ കിജാബത്തുള്ള സദസ്സാണ്. അള്ളാഹു വേദങ്ങളെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള സദസ്സായി ഞങ്ങളിൽ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് വേറെ പറയാൻ പോയി, പള്ളി ഉദ്ഘാടനത്തിന് പോയി. അത് സുള്ളിയെന്ന് കുറേ അപ്പുറത്ത്, ആ സ്ഥലത്തിൻ്റെ പേരിപ്പം ഓർമ്മയില്ല, അജ്ജാപുരത്തിനടുത്താണ്. അവിടെ എൻ്റെ ഒരു ശിഷ്യരുണ്ട്, സഖാഫിയാണ്, കുറ്റിയാടി സിറാജുൽ പഠിച്ച ഹസൻ സഖാഫി. ഞാനവിടെ ചെന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഈ ഹദീസ് ഇവിടുന്ന് പറഞ്ഞാൽ നന്നായിരുന്നുള്ളൂ. ഞാൻ ഏത് ഹദീസ്? അപ്പൊ ഞാൻ മുമ്പ് കുറ്റിയാടി എന്ന് വയത് പറയുമ്പോ അദ്ദേഹം അവിടെ പഠിക്കുന്ന സമയത്ത് കേട്ട ഒരു ഹദീസാണ്, അതെനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട്. അങ്ങനെ അയാൾ തന്ന കടലാസാണ് ഇന്നലെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഞാൻ നാദാപുരത്തുനോ പറഞ്ഞതിന് മുമ്പ് അല്ലെ കുറ്റിയാഴുന്നോ? അയാൾ പറഞ്ഞു, കുറ്റിയാടിന്നാ പറഞ്ഞത്. കുറ്റിയാടിന്ന് പറഞ്ഞു പിറ്റേത് കുട്ടികളായ ഞങ്ങൾ ചോദിച്ചിരുന്നത് ഏത് കിതാബിലാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു തംബീഹുൽ ഖാഫിലിനാണ്. അങ്ങനെ ഞാൻ നോക്കിയെടുത്തതാണ്. അങ്ങനെയാ കുട്ടികൾ വേണ്ടത്. ഒരാളൊന്ന് പറഞ്ഞാൽ അത് എവിടെയാന്ന് ചോദിക്കണം, മനസ്സിലാക്കണം. പറഞ്ഞു നമുക്ക് എന്നെ ചിലപ്പോൾ പിന്നെ ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആ ഹരീത് പറഞ്ഞാൽ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ചിലർക്ക് തോന്നുന്നത് ഒരു അതുപേടല്ലേ ഉസ്താദിന് പ്രസംഗത്തിൻ്റെ നോട്ട് അങ്ങോട്ട് കൊടുക്കുക, അത് അതുപേടൊന്നുമല്ല, അത് സ്നേഹ. അത് അതുപേടില്ല, അതുപേട് എന്ന് പറയാൻ എന്താണെന്ന് അതും മനസ്സിലാക്കണം. ചിലർക്ക് ചിലർ വിചാരം അറിയോ, നിസ്കരിച്ചിട്ട് സലാം വീട്ടിൽ കഴിഞ്ഞാൽ കുറച്ച് ബേക്കോട്ടിരുന്ന അതബായിന്ന അതിൻ്റെ പേര് അതബ്. ഏ ചിലരെ വിചാരം അറിയോ, ഒരു മൊയിലാരെ കിട്ടിയാൽ കൈ പിടിച്ചിട്ട് ഒട്ടാകെ ഞെക്കി കുഴച്ചി അയാളെ കൈ പിടിച്ച് ഞെക്കി ശരിയാക്കിയാൽ അതബായിത, അതാ അതബ്. അതബ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും എന്താണോ വേണ്ടത് അത് പ്രവർത്തിക്കുന്നതിന് അതബ് എന്ന് പറയാം. ഓരോ സ്ഥലത്തും എന്താണോ വേണ്ടത് അതാണ് അതബ്. ചെരുപ്പ് ധരിക്കുമ്പോൾ അതബെന്താ? വലത്തേക്കാൽ ആദ്യം ധരിക്കുക, പിന്നെ അടുത്തേക്കാലം ധരിക്കുക, ചെരുപ്പിനോടുള്ള അതബാ. മനസ്സിലായില്ലേ? ചെരുപ്പ് ധരിക്കുന്നതിൻ്റെ അതബാ, ചെരുപ്പിനോടല്ല. പള്ളി കയറുമ്പോൾ വലത്തെ കാലാദ്യം എടുത്തുവെക്കുക, ഇറങ്ങി വരുമ്പോൾ അടുത്തേ കാലാദ്യം എടുത്തുവെക്കുക, അതാ അതബ്. അല്ല പള്ളി കയറുമ്പോൾ അമർത്തി ചവിട്ടലല്ല, കക്കൂസ് കയറുമ്പോൾ ഇടത്തേ കാലാദ്യം എടുത്തു വെക്കുക, ഇറങ്ങുമ്പോൾ വലത്തേ കാലാദ്യം എടുത്തു വെക്കുക, അതാ അതബ്. അത് കക്കൂസിലുണ്ട് അതബ്. അതബ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ട് അതബ്. ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് കഴിക്കുക, അത് അതബാണ്. ഭക്ഷണം ഇങ്ങനെ കൂമലായിട്ടുള്ള ഭക്ഷണമാണ്, അതിന്റെ നാല് ഭാഗത്തു നിന്ന് എടുക്കുക, അത് അതബാണ്. മദ്യത്തു നിന്ന് എടുക്കാൻ പാടില്ല, അത് അതബ് കേടാ. ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തേ കൈകൊണ്ട് കഴിക്കുക, അതബാണ്. മനാരിക്കുമ്പോൾ ഇടത്തേ കൈകൊണ്ട് മനാരിക്കുക, അതബാണ്. അതബ് എന്ന് പറഞ്ഞാൽ
ഓരോന്നും ഓരോ സ്ഥലത്ത് എങ്ങനെ ചെയ്യണമോ അങ്ങനെ ചെയ്യുക, അതാണ് അദബ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടത്തേക്കാൽ എടുത്തു വെക്കുക. ഹജ്ജിന് പോകാനാണ് ഇറങ്ങുന്നതെങ്കിലോ എന്നാലും ഇടത്തേക്കാൽ തന്നെ എടുത്തു വെക്കുക, കാരണം ഇറങ്ങല്ലേ. ഇടത്തേക്കാൽ എടുത്തു വെക്കുക, എവിടെ ഇറങ്ങുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടത്തേക്കാൽ. പള്ളിയിൽ നിന്ന് പോകുന്നത് ഉംറക്കാണെങ്കിലോ എന്നാലും ഇടത്തേക്കാൽ തന്നെ എടുത്തു വെക്കുക. പള്ളി കയറുമ്പോൾ വലത്തേക്കാൽ, വീട്ട് കയറുമ്പോൾ വലത്തേക്കാൽ. കുപ്പായം ധരിക്കുമ്പോൾ ആദ്യം വലത്തെ ഭാഗം, പിന്നെടുത്തേ ഭാഗം. തുണി ഉടുക്കുമ്പോൾ ആദ്യം വലത്തോട്ട് മറക്കുക, പിന്നെടുത്തോട്ട് മറക്കുക. അതുകൊണ്ട് ആ മുസ്ലിമിങ്ങൾ തുണി ഉടുത്താൽ മുസ്ലിമികൾ ഇടത്തോട്ട് ആ തുണി ഉടുക്കുക എന്ന് പറയും. എന്നാൽ അർത്ഥം എന്താ? ആദ്യം വലത്തേ ഭാഗം മറക്കാൻ, അപ്പോൾ ഇടത്തോട്ടാണ് ലാസ്റ്റ് ഉണ്ടാകുക. അതതിൻ്റെ അദബാണ്. നിസ്കരിക്കുമ്പോൾ തലമറക്കൽ അദബാണ്, നിസ്കരിക്കുമ്പോൾ ചുമല് മറക്കൽ അദബാണ്. സുഹൃത്തുക്കളെ, തലമറക്കാതെ നിസ്കരിച്ചാൽ അദബ് കേടാണ്, ചുമല് മറക്കാതെ നിസ്കരിച്ചാൽ അദബ് കേടാണ്. തുണിയുടുക്കുമ്പോൾ നെരിയാണിയുടെ മേലെ ഉടുക്കൽ അദബാണ്, താഴോട്ടുടുക്കൽ അദബ് കേടാണ്. അങ്ങനെ ഓരോന്നും എങ്ങനെ ചെയ്യണോ അതാണ് അദബ്. പണ്ഡിതന്മാരെ കാണുമ്പോൾ ആദരിക്കൽ അദബാണ്, കണ്ടില്ലെങ്കിലും ആദരിക്കൽ അദബാണ്. അതുപോലെ ഖുർആൻ കാണുമ്പോൾ മുസ്ഹഫ് കാണുമ്പോൾ എഴുന്നേറ്റിൽക്കൽ അദബാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമെഴുതിയ പുസ്തകം കടലാസ്, അള്ളാഹുവിൻ്റെ പേരെഴുതിയ കടലാസ്, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരെഴുതിയ കടലാസ്, ഔലിയാക്കൾ അമ്പിയാക്കളും മലക്കുകളെ പേരെഴുതിയ കടലാസ്, അത് കക്കൂസിൽ കൊണ്ടുപോകാതിരിക്കൽ അദബാണ്. അദബ് എന്ന് പറയുന്നത് ഓരോന്നും ചെയ്യേണ്ടതുപോലെ ചെയ്യലാണ് അദബ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പള്ളിയോട് അദബുണ്ട്, ഇവിടെ പള്ളിയുണ്ട്. അള്ളാഹു ഈ പള്ളിക്കും ജമാഅത്തിനും നാട്ടിനും അതുപോലെ പരിസരങ്ങളുള്ള ജമാഅത്തുകൾക്കും പള്ളികൾക്കും മദ്രസകൾക്കുമൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. പള്ളിയോട് അദബുണ്ട്, പള്ളിയിൽ ജമാഅത്തിന് പോയി നിസ്കരിക്കുക എന്നത് അദബാണ്. ജമാഅത്ത് മുടങ്ങാതിരിക്കൽ അദബാണ്, കൃത്യമായി ബാങ്ക് വിളിക്കൽ അദബാണ്. ഞാനൊരു മൊയിലാരൊരു പള്ളിയിൽ നിർത്തിയിരുന്നു. കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു, സിറാജുദ്ദീൻ്റെ കീഴിൽ ഞാൻ തന്നെ സ്ഥലം വാങ്ങി, ഞാൻ തന്നെ പള്ളി ഉണ്ടാക്കിയതാണ്, എൻ്റെ പൈസയൊക്കെ എല്ലാം കളപ്പത്തോട് വാങ്ങിയിട്ടാണ്. ഒരു മൊയിലാരെ നിർത്തിയതാ കമ്മിറ്റിക്കാരൻ്റെ. മൊയിലാർ കൃത്യമായിട്ട് ബാങ്ക് കൊടുക്കുന്നില്ല. അപ്പൊ എന്നെ ഒരാൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ആ മൊയിലാർ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, ഞാൻ ബാങ്ക് മിസ്സാക്കും. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു അദബുകേടാ. ശമ്പളം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ബാങ്ക് കൃത്യമായിട്ട് തന്നെ കൊടുക്കണ്ടേ? അതല്ലേ ബാങ്കിന്റെ അദബ്. സുഹൃത്തുക്കളെ, എല്ലാറ്റിനും അദബുകളുണ്ട്. അദബ് തെറ്റാൻ പാടില്ല. ഹാഫിദ് അലാ അദബിൻ വഅഅസ്ബിദ് അലാ സുനനിൻ വആദാബിൻ നതത് മസൂറതൻ അൻ ഖൈരി അള്ളാഹു നിയോഗിച്ചേച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സാധാരണക്കാരനല്ല, അവിടുന്ന് സാധാരണക്കാരനാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹിന്റെ റസൂലിനെ നിന്ദിക്കലാണ്. അത് തന്നെ ഈ അടുത്ത് കഴിഞ്ഞ മാർച്ച് 19 സുന്നി അഫ്കാറിൽ സുന്നികളെന്ന് പറയുന്ന കൂട്ടരും പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ അദബുകേട് വേറെയൊന്നില്ല. ഇന്നീ ലസ്തു മിസ്ലുക്കും, ഞാൻ നിശ്ചയം നിങ്ങളെപ്പോലെ അല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നീ ലസ്തു കഅഹദി മിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ബുഖാരിയിലുണ്ട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് സുന്നിന്റെ പേര് പറഞ്ഞാലും ജമാഅത്ത് ഇസ്ലാമിന്റെ പേര് പറഞ്ഞാലും ആരെ പേര് എന്നതല്ല, പറഞ്ഞാലത് കടുത്ത പിഴവാണ്. നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ല, നബിതങ്ങൾ സാധാരണക്കാരനല്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺകുട്ടിയാണല്ലോ ഫാത്തിമ ബീവി
റളിയല്ലാഹു അൻഹാ അത് റസൂലുള്ളാഹിന്റെ അംശം ഫാത്തിമ ബീവിയുടെ ശരീരത്തിലുണ്ട്. ആമിന ബീവിയോ ഉമ്മയാണല്ലോ, ഉമ്മാന്റെ ശരീരത്തിന്റെ ഒരംശം മകന്റെ ശരീരത്തിൽ ഉണ്ടാകൽ സ്വാഭാവികമാണ്. എന്നാൽ വിവാഹം കഴിച്ച ഭാര്യമാർക്ക് ശരീരത്തിന്റെ അംശമില്ലല്ലോ. പക്ഷേ ഹബീബായ നബിതങ്ങൾ വിവാഹം കഴിച്ച ഭാര്യമാരോട് തന്നെ ഖുർആൻ പറഞ്ഞു, യാ നിസാ അന്നബീ ലസ്തുന്ന കഅദിം മിനൻ നിസാ, നബിയുടെ ഭാര്യമാരെ നിങ്ങൾ സാധാരണ സ്ത്രീകളല്ല, നബിയുടെ ഭാര്യമാര് തന്നെ സാധാരണയല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനല്ല എന്നതിന് തെളിവ് പറയണോ? പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കൂടെ നടന്നപ്പോ അതാ അപ്പുറത്തെ സുന്നിയും പറഞ്ഞുപോയി മുഹമ്മദ് നബി സാധാരണക്കാരനാണെന്ന്. കഴിഞ്ഞ മാർച്ച് 19 സുന്നി അഫ്കാറിൽ അവരും എഴുതിവെച്ചത് കടുത്ത പിഴവാണ്, ഈമാൻ തെറ്റിക്കുന്ന ആശയമാണ്. സുന്നിയാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ പുറത്തു കൊണ്ടുപോകുന്നത് കടുത്ത അബദ്ധമാണ്. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് പറയട്ടെ, SSF ശക്തിപ്പെടുത്തണം, SYS ശക്തിപ്പെടുത്തണം. സുന്നി എന്ന പേരും പറഞ്ഞ് നടന്നാ പോരാ, ഈമാൻ രക്ഷിക്കുന്ന സുന്നികൾ തന്നെയായിരിക്കണം. അതബോധ ഗുരുത്വത്തോടെ ഏത് കാര്യത്തെയും നേരിടാൻ കഴിയണം. ഏത് വിഷയവും അതബോധ ഗുരുത്വത്തോടെ കൊണ്ടുപോകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന് എന്തതബാണുള്ളത്? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞതല്ലേ? അത് ബുഖാരിയിലെ ഹദീസല്ലേ? ഇന്നീ ലസ്തു മിസ്ലകും, ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയൂ, സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂ, സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംസാരിക്കാൻ കഴിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് കേൾക്കുന്നുണ്ടോ? കാരണം എന്തേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പവർ ഒരിക്കലും അവർക്കില്ല. അവർ വലിയ മഹാന്മാർ തന്നെ, പക്ഷെ അവർക്കൊന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ പവറില്ല. ആ നബിതങ്ങളാണ് സഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങൾ നോമ്പെടുത്താൽ മഗ്രിബിന്റെ സമയത്ത് നോമ്പ് മുറിച്ചോളണം, അതേ നോമ്പ് തുറന്നോളണം. അതേസമയത്ത് ഞാൻ നോമ്പ് മുറിക്കാതെ, നോമ്പ് തുറക്കാതെ തുടരെ നോമ്പെടുക്കും, നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, തങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ടല്ലോ, ഞാനും നിങ്ങളും ഒരുപോലെയല്ല. യുത്ഇമുനി റബ്ബി വയസ്ഖീനി, എനിക്ക് നിങ്ങളറിയാത്ത വിധത്തിലുള്ള ഭക്ഷണം തരുന്നുണ്ട്, നിങ്ങളറിയാത്ത വിധം എനിക്കുള്ള വെള്ളം തരുന്നുണ്ട്, നിങ്ങളും ഞാനും ഒരിക്കലും ഒരുപോലെയല്ല. സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏതൊരാചാരമുണ്ടോ, ഏതൊരതബുണ്ടോ, ഏതൊരു മര്യാദയുണ്ടോ, അതനുസരിച്ച് ജീവിക്കലാണ് മനുഷ്യൻ വേണ്ടത്. അതാണ് സൈനുദ്ദീനുൽ ബാബരി തങ്ങൾ പറഞ്ഞത്, ഹഫിളു അലാ സുനനിൻ വ ആദാബിൻ നതതി മഖ്സൂറതൻ അൻ ഖൈരി മൻജാ മുർസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ കളവ് പറയാൻ പാടില്ല, കളവ് പറഞ്ഞാൽ അദബ് കേടാണ്. കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, ഒന്ന് ചൂടാക്കി കൊണ്ടു വന്നിട്ടോ, ഗീബത്ത് പറയാൻ പാടില്ല, ഒരൊറ്റ മനുഷ്യന്റെ കുറ്റം പറയാൻ പാടില്ല. ചിലർ ചോദിക്കും, കുറ്റം ചെയ്താലോ, കുറ്റം ചെയ്താൽ പറയാൻ പറഞ്ഞില്ല എന്നോട്? വേറൊരുത്തം ചെയ്ത കുറ്റമൊക്കെ എന്നോട് പറയാൻ പറഞ്ഞിനോ? ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിനക്ക് സാധിക്കുമെങ്കിൽ സൗമ്യമായി അയാളെ വിളിച്ച് സ്വന്തമായി സ്വകാര്യത്തിൽ അയാളെ ഉപദേശിക്കുക, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാതെ അയാളെ കുറ്റം ഇങ്ങനെ പറയാൻ നിന്നോട് പറഞ്ഞിനോ? നിനക്ക് അള്ളാഹു തന്നെ നാവ് എന്നത് വേറൊരുത്തന്റെ കുറ്റം പറയാനോ, അല്ലെ അള്ളാഹുക്ക് ദിക്രി അല്ലാനോ? നിനക്ക് അള്ളാഹു നാവ് തന്നത് അള്ളാഹുവിന് ദിക്രി അല്ലാനല്ലേ, സലാത്ത് ചൊല്ലാനല്ലേ അല്ലേ, നിന്റെ മൈഷത്തിന് വേണ്ടി സംസാരിക്കാനല്ലേ, ആവശ്യത്തിനുപയോഗിക്കാനല്ലേ നാവ് തന്നത്? ആവശ്യത്തിനുപയോഗിക്കാനല്ലേ എന്തും തന്നത്?
സുഹൃത്തുക്കളെ, നമ്മളെ നാവുകൊണ്ട് മറ്റൊരാളെ കുറ്റം പറയരുത്. ഒരു വ്യക്തിയെയും കുറ്റം പറയരുത്. സാധാരണക്കാരെയും പറയരുത്. ആലിമീങ്ങളെയും പറയരുത്. ആലിമീങ്ങളെ തീരെ പറയരുത്. ആലിമീങ്ങളെ മാംസത്തിൽ നഞ്ഞുണ്ടെന്നാണ് മഹാന്മാര് പറഞ്ഞത്. നഞ്ഞ് അറിഞ്ഞുകൊണ്ട് വയറ്റിലാക്കിയാലും അറിയാതെ വയറ്റിലാക്കിയാലും നഞ്ഞ് വയറ്റിലാക്കിയാൽ അപകടമല്ലേ? അത് മരണത്തിന് കാരണമല്ലേ? അതുപോലെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഒരൊറ്റ ആലിമിനെയും പ്രത്യേകിച്ചും ഗൈബത്ത് പറയരുത്. ആലിമല്ലാത്തവരെയും പറയരുത്. ആലിമീങ്ങൾ തീരെ ഗൈബത്ത് പറയരുത്. ഇതൊരു വല്ലാത്ത ആഹിർ സമാനാണ്. ലൂക്കര ഉസ്താദ് പണ്ട് പറഞ്ഞിരുന്നു, ചക്ക കെട്ടാല് മക്കളെ കുറേയൊക്കെ തിന്നാനുണ്ടാവും. കുറേ ഭാഗം മുറിച്ചു മാറ്റിയാൽ ബാക്കി തിന്നാൻ പറ്റും. മുട്ട കെട്ടാല് സുബ്ഹാനല്ലാഹ്, നാറിയിട്ട് എടുക്കാൻ പറ്റില്ല. വളരെ ദൂരെ കൊണ്ടുപോയി ഒന്നായിട്ട് എറിയണം. അതിൻ്റെ ഒരു കഷ്ണം പോലും എടുക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് മൂലന്മാർ പടക്കായാൽ. സാധാരണക്കാർ പടക്കായ ചക്ക കെട്ട പോലെയാ. കുറച്ചൊക്കെ പിന്നെയും നന്മ ബാക്കി ഉണ്ടാവും. മൂലിയാർ പടക്കായ മുട്ടകെട്ട പോലെയാണ്. പുലൂക്കർ ഉസ്താദ് പഴയ കാലത്ത് പറഞ്ഞതാണ് ഞങ്ങളോട്. ഞങ്ങൾ നന്നാൻ വേണ്ടി പറഞ്ഞാണ് അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദിന്റെ വർത്താനൊക്കെ അങ്ങനെ. ഒരു ദിവസം ജമാഅത്തിൽ കുട്ടികൾ വൈകിപ്പോയി. പള്ളിയിലും ദർസും പഠിക്കുന്ന കുട്ടികൾ ജമാഅത്തിനെത്താൻ വൈകിപ്പോയി. മോനെ, ആ മുത്തലിമികളൊക്കെ വിളിച്ചാട്ടെ. ഉറക്കുന്ന കുട്ടികളൊക്കെ വിളിച്ച്, ചെറിയ കുട്ടികളാണ്, അല്ലാഹു എല്ലാവർക്കും നാഫിയായി എൽബിനേറ്റി കൊടുക്കട്ടെ. നാല് ഉഷാറുമാണടാ. ഈ ഇങ്ങനെ 10 മണിക്ക് തന്നെ ഉറക്കുക ശരിയാവും. പള്ളിയിൽ ജമാഅത്തിന് വന്നില്ല മുത്തലിമികൾ. എത്തിയില്ല എന്നല്ല, വൈകിപ്പോയി. ഒന്നാമത്തെ റക്അത്തിൽ തുടക്കത്തിൽ തന്നെ എത്തിയില്ല. അപ്പൊ ഉസ്താദിന്റെ വകയിൽ ഒരു വയത്, ഈ കുളത്തിന്റെ വക്കിന് കുറേ തവളകൾ ചത്തുകിടക്കുന്നു. എന്താ തവളക്ക് പറ്റിയെന്ന് വെച്ചാൽ വെള്ളം കിട്ടായിട്ടാണെന്ന്. നിറയെ വെള്ളമുള്ള കുളത്തിൽ, കുളത്തിന്റെ വക്കിന് തവളകൾ ചത്തുകിടക്കുന്നു, വെള്ളം കിട്ടായിട്ട്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് പള്ളിയിലെ മുത്തലിമികൾ ജമാഅത്തിനത്തായിട്ട് പറഞ്ഞതാ, കുളത്തിന്റെ വക്കിന് കുറേ തവളകൾ ചത്തുകിടക്കുന്നു, വെള്ളം കിട്ടാതെ. അങ്ങനെയുണ്ട് ചിലത് പള്ളിയിലായിരിക്കും കിടന്ന് ഉറക്കുന്നത്, ജമാഅത്തിന് പോയിട്ടുണ്ടാവില്ല. പള്ളിയിലെ തൊട്ടടുത്ത വീട്ടിലായിരിക്കും, പള്ളിയിൽ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാകാൻ പാടില്ല. സുഹൃത്തുക്കളെ, എല്ലാറ്റിനും അദബുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അജാബരത്തുനിന്ന് ഹസൻ സഖാഫി തന്ന ഒരു ഹദീസ്, പണ്ട് ഞാൻ തന്നെ പറയുന്നത് കേട്ട് പഠിച്ചതാണ്. അൽഹംദുലില്ല. അപ്പൊ തന്നത് അദബുകേടല്ലാന്നാ ഞാൻ പറഞ്ഞത്. ചിലർക്ക് തോന്നും അതാ അദബുകേടല്ല എന്ന് തോന്നണ്ട. ഇങ്ങനെ എല്ലാറ്റിനും ഇങ്ങനെ കുത്താൻ നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും, അത് അദബുകേടല്ല. ഹദീസ് ഞാനിവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, വേദ വെക്കാന്ന് വിചാരിച്ചു. ഹസൻ സഖാഫി എന്നോട് വലിയ ബഹുമാനമുള്ള ആളാണ്. ഉമ്മാക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. അയാളെ ക്യാൻസർ രോഗം എന്നോട് പറഞ്ഞു, ക്യാൻസറാണ്. ഞാൻ പറഞ്ഞു കുറച്ച് സംസം വെള്ളം എടുത്തുണ്ട്, അപ്പുറത്തെ റൂമിലുണ്ട് സംസം വെള്ളം. സംസം വെള്ളം കൊണ്ടുവന്ന് ഞാനത് മന്ത്രിച്ചിട്ട് കൊടുത്ത്. അൽഹംദുലില്ലാ, അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ ക്യാൻസർ രോഗം മാറിപ്പോയി. ഇന്ന് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ബാപ്പയും ജീവിച്ചിരിപ്പുണ്ട്. ബാപ്പയും ഉമ്മയൊക്കെ ഉമ്രക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹു തആല അവർക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഉമ്മ പോകുന്നുണ്ടോ എന്നറിയില്ല, ബാപ്പ ഏതായാലും പോകുന്നു എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അദ്ദേഹം അതബുകേട് ചെയ്തതല്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഈ ഹരീസ് ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് ഈ എനിക്ക് തന്നത് ആ സ്വകാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇതെന്റെ കീശയിൽ തന്നെ ഉണ്ടായി, ഇന്നലെ തന്നുകൊണ്ട്. അപ്പൊ ആ ഹരീസ് ഒന്ന് നിങ്ങളോടും പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അത് പറഞ്ഞിട്ട് എന്റെ വയൽ നിർത്തുകയാണ്. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു കഅബത്തിന്റെ സമീപത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, അലാ മൻ അറഫനി ഫഖദ് അറഫനി, അറിയൂ, എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം, എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. വമല്ലം അരിഫിനി, എന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഫഅന ജുന്ദുബുനു ജുനാദത്തിൽ ഖിഫാരി അബൂദർ, ഞാൻ ജുന്ദുബുനു ജുനാദ എന്ന് പേരുള്ള അബൂദർ ഖിഫാരിയാണ്. ഹലുമ്മൂ വരീൻ, വരീൻ, എല്ലാവരും വരീൻ. ഇലാ അഖിന്നാസിൻ നാസിഹിൻ ഷഫീഖൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രം പറയുന്നവനാണ്.
ഞാൻ നിങ്ങളെ പണത്തിനു വേണ്ടി വേത് പറയുന്നവനല്ല, സ്ഥാനമാനത്തിനു വേണ്ടി ആളുകൾ കൈപിടിച്ച് ചുംബിക്കാൻ നടക്കുന്നവനല്ല. ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത് നിങ്ങളുടെയും എന്റെയും ഗുണത്തിനു വേണ്ടിയാണ്. എല്ലാവരും വന്നു അബൂദറിൽ തങ്ങളെ മുന്നിൽ. എല്ലാവരും വന്നിരുന്നപ്പോ മഹാനവറുകൾ വേത് തുടങ്ങി. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മന്നറാദ മിൻകും സഫറം മിൻ അസ്വാരി ദുനിയാ ലാ യഫ്അലു ദാലിക ഇല്ലാ ബിസാദ്. നിങ്ങൾ ഈ ദുനിയാവിലൊരു യാത്രക്കുദ്ദേശിച്ചാൽ യാത്രയിൽ ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ ഒരുക്കൂലേ? യാത്രയിൽ ആവശ്യമുള്ളത് ഒരുക്കിയിട്ടല്ലേ നിങ്ങൾ യാത്ര ചെയ്യൂ? ഫക്കൈഫ മൻ യുരീദു സഫറൽ ആഖിറത്തി ബിലാ സാദ്. ചോദിക്കട്ടെ, ആഖിറത്തിലേക്ക് യാത്രയില്ലേ നിങ്ങൾക്ക്? ഞാനിവിടെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ എന്നെ സമീപിച്ചു. എന്നോട് പറഞ്ഞു, രണ്ടേ രണ്ട് വയ്യത്ത് മാത്രമാണ് ഇവിടുത്തെ മൈതാനിയിൽ എട്ട് കൊല്ലത്തിടക്കം മറവ് ചെയ്തത്. അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നമുക്കും അല്ല നൽകട്ടെ. സുഹൃത്തുക്കളെ, എട്ട് കൊല്ലത്തിലെടുക്ക് രണ്ടാൾ മാത്രം മരിച്ചതുകൊണ്ട് മരിക്കൂലെന്നാരും വിചാരിക്കണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിക്കുമെന്ന ബോധം വേണം. മൻ അറാദ സഫറൽ ആഖിറ, ആഖിറത്തിന്റെ യാത്ര ഉദ്ദേശിക്കാത്തവരാരെങ്കിലുമുണ്ടോ? ഈ പാവപ്പെട്ട എന്റെ യാത്ര എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ വന്നത് കാറിലാണ്, പക്ഷേ ഖബറിലേക്ക് എന്റെ പോക്ക് മയ്യിത്ത് കട്ടിലിലാണ്. ഇവിടെ ഞാൻ വന്നത് കണ്ണട വെച്ചുകൊണ്ടാണ്, ഖബറിലേക്കുള്ള എന്റെ പോക്ക് കണ്ണിന് പരുത്തി വെച്ചുകൊണ്ടാണ്. ഇവിടെ ഞാൻ വന്നത് കുപ്പായം ധരിച്ചുകൊണ്ടാണ്, ഖബറിലേക്ക് എന്റെ പോക്ക് കഫന്തുണിയും പുതച്ചിട്ടാണ്. ഇവിടെ ഞാൻ വന്നത് നടന്നിട്ടാണ്, ഖബറിലേക്ക് എന്നെ എടുത്തു കൊണ്ടുപോവുകയാണ്. ഇവിടെ ഞാൻ വന്നത് സ്വന്തം തന്നെ കുളിച്ചിട്ടാണ്, ഖബറിലേക്ക് എന്നെ കുളിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. ഓ സുഹൃത്തുക്കളെ, മരിക്കാത്തവൻ ആരാണ്? മന്നറാദ സഫറല്ല മന്നറാദ മഞ്ഞുരീതു സഫറല്ലാഹിറത്തി ബിലാസാദ്. ആഹിറത്തിലേക്കുള്ള യാത്ര ഒരുക്കമില്ലാതെ ചെയ്യുന്നവന്റെ കഥ എന്താണ്? കാലൂവമാസാദുനായ അബാദർ, അവർ ചോദിക്കുന്നു, അബൂദറേ, മരിക്കാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എന്താണ്? അബൂദർ ഇഫാനി റളിയല്ലാഹു അൻഹു പറയുന്നു, സലാത്തു റകഅത്തൈനി ഫീ സവാദിൽ ലൈലി വഹ്ശത്തിൽ ഖുബൂർ. ഖബറിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വേണോ? ഇരുട്ടുള്ള സമയത്ത് ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോ ഒരു രണ്ടരക്കാത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കൂ. ഫർള് കൃത്യമായി നിസ്കരിക്കുന്നതിന് പുറമേ ഒരു രണ്ടരക്കാത്തെങ്കിലും നിങ്ങൾ ഇരുട്ടിൽ നിസ്കരിക്കൂ. ഖബറിലെ ഇരുട്ടിൽ നിങ്ങൾക്ക് സന്തോഷത്തിന് വകയാള്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തഹജ്ജുദിന് തൗഫീഖ് തരണം റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് ചൊല്ലണം ഒരു മൂന്ന് സലാത്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരുന്നോളൂ. ഫലം ചെയ്യുന്ന ആളുകളുണ്ട്, അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഒരു ക്ലാസ് എടുത്തു, എസ് യു എസിന്റെ ക്ലാസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, എസ് എസ് എഫും എസ് യു എസും ഒക്കെ നന്നായി പ്രവർത്തിക്കണം. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, 40 ദിവസം ജമാഅത്തായി നിസ്കരിക്കുക, 40 ദിവസവും 5 നേരവും ഇമാമ തക്ബീർ ചൊല്ലുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരിക്കുക. ഇമാമ് തക്ബീർ ചൊല്ലി ഉടനെ നമ്മളും തക്ബീർ ചൊല്ലുക. അങ്ങനെ 40 ദിവസം ജമാഅത്തായി നിസ്കരിച്ചാൽ 2 മോചനം അയാൾക്ക് എഴുതപ്പെടും. ഒന്ന് ബറാഅത്തു മിനന്നാർ, ഒന്ന് ബറാഅത്തു മിനൻ നിഫാം. അയാളെ ഈമാൻ തെറ്റിപ്പോവില്ല, അയാൾ നരകത്ത് കടക്കൂല. ഇനി എന്താ വേണ്ടത്? അള്ളാഹു അത് രണ്ടും സാധുക്കളായ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഞാനത് ക്ലാസ് എടുത്തേക്ക് പോകുന്നു. കുറേ ദിവസം കഴിഞ്ഞ് ആ വാടാനപ്പള്ളിയിൽ ഒരു പ്രസംഗത്തിന് പോയി.
അപ്പോൾ ഒരാൾ ഇറങ്ങി വരുമ്പോൾ എന്നെയും കാത്തിരിക്കുന്നു, 10,000 rupees സിറാജുള്ളിലേക്ക് നേർച്ച തരാനുള്ളത്. ഞാൻ ചോദിച്ചു എന്താണ്, നിങ്ങളെ ക്ലാസ് എടുത്തപ്പോൾ അന്ന് ഞാൻ 10,000 rupees നേർച്ചയാക്കി സിറാജുള്ളിൽ 40 days അങ്ങനെ ഒന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തൗഫീഖ് കിട്ടാൻ. അൽഹംദുലില്ലാഹ് എൻ്റെ നപ്പ ഞാൻ പൂർത്തിയാക്കി, അവിടെ ഒരു 40,000 രൂപയാണ്, 10,000 rupees. അങ്ങനെ ചിലർ വയാൾ കേട്ടാൽ അവരത് പ്രാവർത്തികമാക്കും. ഒറ്റ മനുഷ്യൻ തഹജ്ജ് നിസ്കരിച്ച് തുടങ്ങിയാൽ അൽഹംദുലില്ലാഹ് ഞാനിവിടെ വന്നത് എനിക്ക് മുതലായി പോകും. അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹു, നിങ്ങൾ വന്ന് നിങ്ങൾക്കും മുതലാകും. അബൂദർ ഖിഫാരി തങ്ങൾ പറയുന്ന വശത്തുൽ ഖുബൂർ, ഖബറിൽ ഒറ്റയ്ക്കിങ്ങനെ കിടക്കുന്ന ഏകാന്തതയില്ലേ, ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, നേതാവില്ല, അനിയായില്ല, ഒരാളുമില്ല, ഒറ്റയ്ക്ക് കിടക്കുകയാണ്. എന്റെ ബാപ്പ നിർമ്മിച്ച വീട്ടിൽ ഇന്ന് ബാപ്പയില്ല, ബാപ്പ ഒറ്റക്ക് കബറിൽ കിടക്കുകയാണ്. എന്റെ ഉമ്മ കബറിൽ കിടക്കുകയാണ്. ഉമ്മയുടെ ആണ്ടിന്റെ ദിവസമായിരുന്നു മിനിഞ്ഞാൻ. അള്ളാഹുവേ, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവരാരുണ്ടോ അവരുടെയൊക്കെ കബർ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ കബറിൽ കിടക്കുമ്പോ സന്തോഷം തരണേ അല്ലാ. ഖബറിൽ സന്തോഷം കിട്ടാൻ രണ്ടരക്കയത്ത് നിസ്കരിക്കുക, സവാദുല്ലൈലിൽ രാത്രിയിൽ നിസ്കരിക്കുക, വസൗമുൻ ഫീ ഹർരിൻ സദീദിൻ ലിയൗമിൻ നുസൂർ, കടുത്ത ചൂടുള്ള വെയിലുള്ള വല്ലാത്ത ദിവസമാണ് അല്ലാന്റെ കോടതി. 50,000 കൊല്ലം ഒരേ നൃത്തമാണ്. സൂര്യൻ ഇന്ന് 15 crore kilometers അകലെയാണ്. ആ സൂര്യൻ അതാ തലക്ക് മേലെയാണ്. ആ ദിവസത്തിലുള്ള ചൂടിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ നോമ്പെടുക്കുക. വസദഖത്തുൻ അലൽ മസാകീനി ലഅല്ലക്കും തൻജൗന മിൻ അദാബി യൗമിൻ നസീർ, ആ ഞെരിക്കം പിടിച്ച ദിവസത്തിൽ രക്ഷപ്പെടാൻ സാധുക്കൾക്ക് ധർമ്മം ചെയ്യുക. വഹജ്ജുൻ ലിഅളായിമിൽ ഉമൂർ, വലിയ വലിയ ബേദാറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹജ്ജ് നിർവഹിച്ച് ആഖിറൻ രക്ഷപ്പെടുത്തുക. ഇത് പറഞ്ഞിട്ട ഭൂതർ ഖിഫാരിതങ്ങൾ യാത്രയ്ക്ക് വേണ്ടി, ആഖിറത്തിലെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി പറയാണ്, വജഅലുദ്ദുന്യ മജ്‌ലിസൈനി, ദുന്യാവിൽ നിങ്ങൾ രണ്ട് സദസ്സുണ്ടാക്കിക്കോ. മജ്‌ലിസം ഫീ തലബി ദുന്യ, ഒരു മജ്‌ലിസ് നിങ്ങളെ ദുന്യാവ് തേടാനാണ്. അതേ നിങ്ങളെ കച്ചവട പീടികയിലും നിങ്ങളുടെ കൃഷിഭൂമിയിലുമൊക്കെ നിങ്ങൾ ദുന്യാവിന് വേണ്ടി നിങ്ങൾ ആ സദസ് ഉപയോഗിച്ചോ. പക്ഷേ മജ്‌ലിസം ഫീ തലബിൽ ആഖിറ, മറ്റൊരു മജ്‌ലിസ് നിങ്ങളാക്കിക്കോ, അത് ആഖിറം തേടാനാണ്. അള്ളാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസ് നീ ആഖിറത്തിനു വേണ്ടിയുള്ള മജ്‌ലിസാക്കണം. അള്ളാ, ഞങ്ങളെ എല്ലാ മജ്‌ലിസുകളും ആഖിറത്തിനു വേണ്ടിയുള്ളതാക്കണേ അള്ളാ. ഒമജിലിസം ഫീ തലബിൽ ആഖിറ, സ്ത്രീകളെടുത്ത് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, എല്ലാവരും സംഭാവന കൊടുത്തേക്കണം. ഒമജിലിസം ഫീ തലബിൽ ആഖിറ, ആഖിറം തേടാൻ വേണ്ടി ഒരു മജ്‌ലിസ്. എന്നാൽ ഇത് രണ്ടുമല്ലാത്തൊരു സദസ്സിൽ നിങ്ങൾ പോയാൽ, അത് രണ്ടുമല്ലാത്തൊരു സദസ്സ് നിങ്ങൾ സംഘടിപ്പിച്ചാൽ, അത് രണ്ടുമല്ലാത്തൊരു സദസ്സിൽ നിങ്ങൾ ഇരുന്നാൽ, വസാലിതു യദുറു, മൂന്നാമത്തെ സദസ്സ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും, നിങ്ങളെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടുത്തും. വലായം ഫൗ, ഉപകരിക്കൂല. കളവ് പറയുന്ന സദസ്സിൽ ഇരിക്കണ്ട, ഗീബത്ത് പറയുന്ന സദസ്സിൽ ഇരിക്കണ്ട, ചീത്ത പറയുന്ന സദസ്സിൽ ഇരിക്കണ്ട, അനാവശ്യം പറയുന്ന സദസ്സിൽ ഇരിക്കണ്ട. വജഅലുൽ കലാമ കലിമത്തൈനി, നിങ്ങളെ സംസാരം നിങ്ങൾ രണ്ട് വചനമായിരിക്കണം. കലിമത്തുൻ നാഫിയത്തുൻ ഫീ അംരി ദുന്യാക്കും, നിങ്ങൾ ദുന്യാവിന് ഉപകരിക്കുന്ന വർത്തമാനം നിങ്ങൾ പറഞ്ഞോ. വ കലിമത്തുൻ ബാഖിയത്തും ഫീ അംരി ആഖിറത്തിക്കും, നിങ്ങൾ ആഖിറത്തിലെ കാര്യത്തിന് ഉപകരിക്കുന്ന വാചകം നിങ്ങൾ പറഞ്ഞോ. വസാലിതു യദുറു, ഇത് രണ്ടുമല്ലാത്തത് നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കും ആഖിറത്തിൽ. വലായം ഫ, ഉപകാരം ചെയ്യൂല. വജഅലുൽ മാല ദിർഹമൈനി, നിങ്ങളെ സ്വത്ത് നിങ്ങൾ രണ്ട് ദിർഹം, 2 rupees വെച്ചോ. 1 rupee എന്തിനാണ്? ദിർഹമൻ അംഫിഖുഹു വലായാലിക,
ഒരു റുപ്പിയ നിന്റെ ആശ്രിതരായ കുടുംബത്തിന് ചെലവഴിച്ചോ. വദിർഹമൻ കദ്യമൂലി നഫ്സിക, ഒരു ദിർഹം നിങ്ങൾ നിങ്ങളെ സ്വന്തം ശരീരത്തിന് വേണ്ടി സദഖ ചെയ്ത് വെച്ചോ. പകുതി സദഖ ചെയ്തോ, പകുതി കുടുംബത്തിനുപയോഗിച്ചോ. വസാലിത്ത് മൂന്നാമത്തെ ഉറുപ്പികയുണ്ടല്ലോ, എതുർവ് അത് ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ, വലായം ഫഴുപകരിക്കൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്ര എത്ര ആളുകളാണ് അയൽവാസികൾ തമ്മിൽ തെറ്റാണ്, കുടുംബങ്ങൾ തമ്മിൽ മിണ്ടാതെയാണ്, പരസ്പരം അതാ കല്യാണത്തിന് പങ്കെടുക്കാതെയാണ്, പരസ്പരം കല്യാണത്തിന് ക്ഷണിക്കാതെയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം പാറക്കടവിൽ ഒരു വയല് പറഞ്ഞു. ആ വയലിൽ ഞാൻ ഒരു ഹദീസ് പറഞ്ഞു. ഞാൻ ചുരുക്കി ഇവിടെ അതങ്ങ് പറയട്ടെ, ഈ ഹദീസ് തീർന്നിട്ടില്ല. സുഹൃത്തുക്കളെ, വരുന്നത് റജബിരുപത്തേഴാണ്, പിന്നെ വരുന്നത് ബറാത്തിരാവാണ്, പിന്നെ വരുന്നത് റമദാനാണ്. നമ്മൾ ദുആ തുടങ്ങി, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റജബിൽ ബറക്കത്ത് തരണം അല്ലാ, ശഅബാനിൽ ബറക്കത്ത് തരണം അല്ലാ, പടച്ച റബ്ബേ റമദാനിനെ എത്തിക്കണം അല്ലാ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ദുആക്കുത്തരം തരുന്ന രാജാവാരാണ്? അതല്ലാഹുവല്ലേ? സാധുക്കളായ ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തരണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, سبحان الله العظيم وبحمده استغفر الله. سبحان الله وبحمده, سبحان الله العظيم وبحمده استغفر الله. രണ്ട് മിനിറ്റ് ഇവിടെ നിന്നു. സുബ്ഹാന الذي اسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله لنريه من اياتنا انه هو السميع البصير. رجب മാസത്തിൽ നടന്ന ഇസ്രായിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? അത് പറയുമ്പോൾ അല്ലാഹ് ാണ് പടച്ചവന്റെ പരിശുദ്ധതയെ നിങ്ങൾ വാഴ്ത്തുവീൻ, നിങ്ങൾ അല്ലാഹ്ക്ക് സുബ്ഹാന പറയുവീൻ. അല്ലാഹനെ പുകഴ്ത്തേണ്ട അടിമകളല്ലേ നാം? ആ റബ്ബല്ലേ നമ്മുടെ ദുആക്കുത്തരം തരേണ്ടത്? വൈമിൻ ശയ്യിന്നില്ലായു സബ്ബിഹു ബിഹംദിഹി, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അല്ലാഹ്ക്ക് തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട്. വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്കതിന്റെ തസ്ബീഹ് അറിയുന്നില്ല. പടച്ച റബ്ബേ, മരങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അതേ വെള്ളം തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ഗ്ലാസ് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അതേ എല്ലാം എല്ലാം തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട്. നമ്മൾക്കല്ലേ തസ്ബീഹ് കുറഞ്ഞു പോയത്? അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കാതെ റബ്ബ് നമുക്ക് ദുആക്കുത്തരം തരുമോ? പാറക്കടവിലെ ബാലിൽ ഞാൻ പറഞ്ഞു, അറഫ ദിവസമാണ്, ഹബീബായ നബി തങ്ങൾ ഇരിക്കുകയാണ്, സഹാബത്തൊക്കെ കൂടെയാണ്, ദുആ ചെയ്യാൻ പോവുകയാണ്. നബിതങ്ങൾ പറയുന്നു, നിങ്ങളെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവരുമുണ്ടോ? കുടുംബവുമായി തെറ്റി ജീവിക്കുന്ന വല്ലവരും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ സദസ്സ് എഴുന്നേറ്റ് പോകണേ. നബിതങ്ങൾ പറയുന്നു, എന്റെ സദസ്സിൽ അവര് വേണ്ട. സുബ്ഹാനല്ലാഹ്, ഇരിക്കുന്ന സദസ്സെന്ന് ഒരാൾ എഴുന്നേറ്റങ്ങ് പോയി. കുറഞ്ഞ സമയം കൊണ്ട് അയാൾ മടങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എവിടെ പോയി? നബിയേ, എന്റെ ഉമ്മയുടെ അനുജത്തിയുമായി, അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിയുമായി ഞാനൊരു തെറ്റുണ്ടായിരുന്നു, അത് ഞാൻ പോയി നന്നാകാൻ പോയതാണ്. നബിയേ, നബിതങ്ങൾ പറയുന്നു, ഞാനങ്ങനെ പറഞ്ഞതെന്താണെന്നറിയോ? കുടുംബ ബന്ധം മുറിക്കുന്നവന് സദസ്സിലുണ്ടെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടൂല. ആ
ആരായ സുഹൃത്തേ, അത് ഈ പാപിയായ പേരോടിന്റെ ദ്വയല്ല. ഒരു പാപവും ലോകത്ത് ജീവിതത്തിൽ ചെയ്യൂല, ചെയ്തിട്ടില്ല. വന്നജിമീത ഹവാമാല്ല സാഹിബുക്കും വമാവാ, പിഴച്ചിട്ടില്ലെന്നുള്ള സത്യം ചെയ്ത് പറഞ്ഞ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ള അള്ളാഹനോട് ദ്വാ ചെയ്യുന്ന ദ്വാ ആമീൻ പറയുന്ന ധാരാളം നിഷ്കളങ്കരായ സഹാബത്തല്ലേ. ആ ദുആയുടെ സദസ്സിൽ കുടുംബ ബന്ധം മുറിക്കുന്നവനുണ്ടോ? ഇറങ്ങിപ്പോയിക്കോ, ദുആക്കിത്തരം കിട്ടൂല എന്ന് നബിതങ്ങൾ പറഞ്ഞാൽ ചോദിക്കട്ടെ. സലാത്ത് ചൊല്ലി ദുആ നടത്തിയാലും, ദിക്ര് ചൊല്ലി ദുആ നടത്തിയാലും, വഹ്ല് പറഞ്ഞ് ദുആ നടത്തിയാലും ഉത്തരം ലൈലത്തുൽ ഖദറിന്റെ അന്നാണെങ്കിലും കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണ്ടേ? കുടുംബവുമായി തെറ്റി ജീവിക്കുന്ന മുസ്ലിമുണ്ടോ? അയൽവാസിയുമായി തെറ്റി ജീവിക്കുന്ന മുസ്ലിമുണ്ടോ? ലൈലത്തുൽ ഖദറിലും നിനക്ക് ഇജാബത്തില്ല കേട്ടോ. ബറാത്ത് രാവിലും അള്ളാഹിന്റെ അമല് സ്വീകരിക്കൂല കേട്ടോ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിയുർ റഹമീൻ, കുടുംബബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ കടക്കൂല കേട്ടോ. ഇരുന്നോളി, എല്ലാവരും കുടുംബങ്ങൾ പരസ്പരം നന്നാകണം, അയൽവാസികൾ തമ്മിൽ നന്നാകണം. നമ്മളെ സംസാരങ്ങളാണ് പലരെയും തെറ്റിച്ചു കളയുന്നത്. ഉപകാരമില്ലാത്ത സംസാരം സംസാരിക്കരുത്. സുബ്ഹാനല്ലാഹ്, ചില പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണ്. കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി ഭർത്താക്കന്മാർക്ക് പ്രചോദനം നൽകുന്ന ചില സ്ത്രീകളുണ്ട്. ഇവിടുത്തെ സ്ത്രീകളൊക്കെ അങ്ങനെയായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരെ പറ്റിയും നല്ലതേ വിചാരിക്കാം, വഴക്ക് വിചാരിക്കാൻ പാടില്ല. ഭർത്താക്കന്മാരെ വശീകരിക്കാൻ പലപ്പോഴും കഴിയുന്നവരാണ് സ്ത്രീകൾ. അപ്പൊ ഞാൻ പറയട്ടെ, ഒരിക്കലും കുടുംബം തെറ്റിക്കാൻ വേണ്ടി സ്ത്രീകൾ സംസാരിക്കും. ചില സ്ത്രീകൾ പെങ്ങന്മാരുമായിട്ടും എങ്ങനെയുണ്ട് എന്റെ ഭർത്താവിനെ തെറ്റിക്കാൻ എന്ന് ചോദിച്ച് പിത്തിനെ പറയുന്നത് ചില പെണ്ണുങ്ങൾ, ചില ഭാര്യമാരുണ്ട്. ഇതേപോലെ ചില പെങ്ങന്മാരുണ്ട് കേട്ടോ, ആങ്ങളെന്റെ ഭാര്യനെ എങ്ങനെയുണ്ട് തലാക്കി ചൊല്ലിക്കാൻ എന്ന് വിചാരിക്കുന്ന ചില പെങ്ങന്മാരുമുണ്ട്. ഉമ്മാരുമുണ്ട്, ചിലര് സ്വന്തം മോന്റെ ഭാര്യനോട് വെറുപ്പുള്ള ഉമ്മാര്. നിങ്ങൾ ഈ കുടകിലൊന്നും അങ്ങനത്തെ പെണ്ണുങ്ങന്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, സ്വന്തം മകന്റെ ഭാര്യനെ പറ്റി എപ്പോ നോക്കിയാലും ഇവക്ക് കുറ്റമുണ്ടാവും. കുറ്റം വിചാരിച്ചാൽ കുറ്റമല്ലാണ്ട് ഉണ്ടാവും. ഒരാൾക്ക് ഒരു കല്യാണം കഴിച്ചു, കൊണ്ടുവന്ന പെൺകുട്ടി രാവിലെ സുബീ നിൽക്കിച്ച് ഖുർആൻ ഓതുക, അപ്പൊ ഈ ഉമ്മ മെല്ലെ എണീറ്റ് വരികയാണ്. നേരം വെളുക്കുമ്പോൾ തന്നെ ഖുർആനും എടുത്തിട്ട് മൊയ്ലാരായിക്കുക, ഇവിടെ ഒക്കെ അത് അടിച്ചു വാരിക്കൂടായിനോ ഈ ഉമ്മാന്റെ സംസാരം. അപ്പൊ ഈ പെൺകുട്ടി മനസ്സിലാക്കി, ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് നാളെ രാവിലെ അടിച്ചു വരണോ എന്ന് മനസ്സിലാക്കി. വീട്ടിൽ രാവിലെ സുബീ നിസ്കരിച്ച് സുബീന്റെ മുമ്പിൽ എണീറ്റ് താജു നിസ്കരിച്ച് ഖുർആൻ. കാരണം എന്തേ? എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യം സംസാരി സംസാരം ചുരുക്കിയ മഹാനാണ്. അതാണ് നപ്പത് നാളാവർ മുന്നിൽ ഖൈലിറ് വന്ന് നവാല്ലോ രൂപാശം ചൊല്ലിയില്ല എന്നവർ. അപ്പോൾ ഖൈലിറ് ചൊല്ലി ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നവർ. സുഹൃത്തുക്കളെ, മഹാന്മാർക്ക് പല അവസ്ഥകളുമുണ്ട്. അവരതനുസരിച്ച് അവരെ ജീവിതമങ്ങ് റൂട്ട് തിരിക്കും. ആ റൂട്ടിൽ അവരങ്ങനെ പോകും. അങ്ങനെ റിഫായിസി ആകാനൊരു കാരണമുണ്ട്. മണ്ടൊരിക്കലിങ്ങനെ നടന്നു പോകുമ്പോ ഒരു കുട്ടിയോട് ചോദിച്ചു, ഇബിനുമൻ അന്ത നിയാര മോന കുട്ടി, ആ കുട്ടി പൊട്ടിത്തെറിച്ചതാണ് ഈ ഫുദൂലക്, എന്തിനാ ശൈഖ് ആവശ്യമില്ലാത്തതും ചോദിച്ച് നടക്കുന്നത്? നീ ആ സമയത്ത് ആവശ്യമുള്ള ദിക്ര് ചൊല്ലിക്കൂടെ? സുബ്ഹാനല്ലാഹ്. അബ്ദുൽ മലിക്കുൽ ഖസറൂനി എന്ന ശൈഖ് നേരത്തെ പറഞ്ഞതാണ്, ഓ മോനെ അഹ്മദേ മുൽത്തഫിത്തുല്ലായസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല, ഒമുശക്കിക്കുല്ലായുഫിലി സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല, ഓമല്ലം ഞരിഫിൻ നഖ്സമിൻ ഔഖാതി കുല്ലു ഔഖാതിഹി നഖ്സ്, സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവന്റെ മുഴു സമയവും നഷ്ടത്തിലാണ്. സമയമെന്ന് പറയുന്ന വലിയ വിലയുള്ള സംഗതിയാണ്. അത്
തുറപറഞ്ഞ് നേരം പോക്കേണ്ടതല്ല. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാവൂ. മനസ്സമത്തനജ മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു. അമിതമായ സംസാരം പറ്റൂല. അതേ അബൂ ഹാസിമ തങ്ങൾ പറയാണ്, നിങ്ങളെ കൊള്ള കൂടുതൽ എടുത്ത് സൊറ പറയാനൊന്നും എന്നെ കിട്ടൂല. നിങ്ങൾ വേള് പറയാൻ പറഞ്ഞപ്പോ ഞാൻ വേള് പറഞ്ഞു, ഞാൻ എന്റെ വഴിക്ക് പോവുകയാള്. അപ്പോഴാണ് രാജാവ് പറയുന്നത്, ഇർഫ ഹവായിജക, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചോ അബൂ ഹാസിമേ, രാജാവായ ഞാനങ്ങ് തരാം. അപ്പൊ അബൂ ഹാസിമിന്റെ മറുപടി, നിങ്ങളെക്കാൾ കഴിവുള്ള രാജാവുണ്ട്, ആ രാജാവിനോട് എനിക്ക് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ രാജാവ് കബിൽതു, ആ രാജാവ് തരുന്നത് ഞാൻ സ്വീകരിക്കും. ആ രാജാവ് തരാതെ തടഞ്ഞു വെക്കുന്നത് ഞാൻ പൊരുത്തപ്പെടും. ആ രാജാവ് എന്ത് തന്നാലും സ്വീകരിക്കും. ആ രാജാവ് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പൊരുത്തപ്പെടും. എനിക്ക് ആരോഗ്യം തന്നാലും രോഗം തന്നാലും എനിക്ക് മുസീബത്ത് തന്നാലും അനുകൂലികളെ തന്നാലും പ്രതികൂലികളെ തന്നാലും സ്നേഹിക്കുന്നവരെ തന്നാലും ചീത്ത പറയുന്നവരെ തന്നാലും എനിക്കെന്റെ രാജാവ് തരുന്നതിൽ ഞാൻ പൊരുത്തപ്പെടും. എനിക്ക് തരുന്നതിൽ കംപ്ലൈന്റ് ഇല്ല. എന്റെ രാജാവിനെ സ്നേഹിച്ച അടിമയാണ് ഞാൻ. പറയട്ടെ, അവനവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നഹനു ഖസംന ബൈനഹും മൈസതഹും ഫിൽ ഹയാതി ദുനിയ. നോട്ടീസിന്റെ പൈസ ഞാൻ തരുന്നു. കാരണം നോട്ടീസ് അടിച്ചു പോയി, പിന്നെ നോട്ടീസ് അടിക്കേണ്ടി വന്നാല് ഞാൻ തരുന്നു പറഞ്ഞു. അപ്പോ ഞാനത് കൊടുക്കാൻ റെഡിയാണ്, പക്ഷെ അവർ വാങ്ങുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവർക്ക് കടം വന്നുകൂടാ. അതിനാൽ എല്ലാവരും നല്ല സംഭാവന തരണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. കർണാടക സ്റ്റേറ്റ് എസ് എസ് എഫിന്റെ സിൽവർ ജൂബിലി നവംബർ 28, 29, 30 ബാംഗ്ലൂരിൽ നടക്കുന്നുണ്ടെന്നാണ്. അതിന്റെ പ്രചരണ പ്രവർത്തനത്തിന് സജീവമായി ഉണ്ടാകണം. മർക്കസിന്റെ സമ്മേളനം ഡിസംബറിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ പ്രചരണ രംഗത്തുണ്ടാകണം. എസ് ഒ എസിന്റെ 60th വാർഷികം, ശരിയായ നിലക്കുള്ള എസ് ഒ എസ്, ശരിയായ നിലക്കുള്ള വാർഷികം ഇൻഷാ അല്ലാ വരാനിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം. ഇപ്പൊ എല്ലാവരും ഫാത്തിഹോദളും നല്ല സംഭാവന തരണം. ഒരു നാളെ ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാർ അവർകൾ വലിയ ആലിമാണ്, സമസ്തയുടെ സെക്രട്ടറിയാണ്, മർക്കസിലെ മുദ്രസാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വയത് കേട്ട് എത്രയോ പഠിച്ചതാണ്. അദ്ദേഹം പ്രായമുള്ള വലിയ പണ്ഡിതനാണ്. അള്ളാഹു തആല അദ്ദേഹത്തിനും സുന്നത്തെ മാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ ഉസ്താദായ കമറുൽ